ഇന്നലെ ഞാൻ നിങ്ങൾക്ക് ഒരു വർക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ വർക്ക് ഞാനിപ്പോ പറയുവാണ്. ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ നോക്കിയത് മെംസിന്റെ എന്താണ് അഡ്വാൻറ്റേജ് ഡിസഡ്വാൻറ്റേജ്, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് മൈക്രോ മെക്കാനിക്കൽ സിസ്റ്റംസ് ഏതൊക്കെയാണെന്നാണ്. അപ്പൊ അതിന്റെ ഫാബ്രിക്കേഷനാണ് നമ്മൾ പറയുന്നത്. ഇറ്റ് ഇസ് മൈക്രോ മെഷീനിങ് സിസ്റ്റം, മൈക്രോ മെഷീനിങ് ടെക്നോളജി യൂസ് ചെയ്തിട്ടാണ് വി ആർ ഗോയിങ് ടു ഫാബ്രിക്കേറ്റ് ദിസ് മെംസ് സിസ്റ്റംസ്. ഓക്കെ, സോ ആക്ച്വലി നമ്മളത് ചെയ്യുന്നത് ഇറ്റ് ഇസ് എ കോമ്പിനേഷൻ ഓഫ് ഐ സി ടെക്നോളജി എലോങ് വിത്ത് ദാറ്റ് മൈക്രോ മെഷീനിങ്. സോ ഇൻ ദാറ്റ് കേസ് ബേസിക്കലി ഐ ടോൾഡ് യു വി ഹാവ് ഫോർ മെയിൻ കമ്പോണൻസ് ഇൻ ദ കേസ് ഓഫ് മെംസ്. വി ഹാവ് മൈക്രോ ഇലക്ട്രോണിക് സിസ്റ്റംസ്, ദെൻ ആക്ച്വേറ്റേഴ്സ് ആർ ദർ ആൻഡ് സെൻസേഴ്സ് ആർ ദർ. സോ ഇലക്ട്രോണിക് ഡിവൈസസ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത് ബൈ യൂസിങ് ഐ സി ടെക്നോളജി ആയിരിക്കും. സിലിക്കൺ വേഫറിൽ നമ്മൾ യൂഷ്വലി പി സി ബിയിലൊക്കെ ചെയ്യുന്ന പോലെ അതിന്റെ ഒരു എൻഹാൻസ്ഡ് വേർഷൻ ആയിട്ടായിരിക്കും നമ്മൾ ഐ സി ടെക്നോളജി യൂസ് ചെയ്ത് വി വിൽ ക്രിയേറ്റ് യുവർ മൈക്രോ ഇലക്ട്രോണിക് സ്ട്രക്ചേഴ്സ്. ബട്ട് വെൻ വി കം ടു ദി കേസ് ഓഫ് ആക്ച്വേറ്റേഴ്സ് ഓർ ദി മൂവിംഗ് പാർട്സ് ഓർ ദി സെൻസേഴ്സ്, വി ഹാവ് ടു ഗോ ഫോർ എൻ നെക്സ്റ്റ് മെത്തേഡ് ദറ്റ് ഇസ് നോൺ ആസ് മൈക്രോ മെഷീനിങ്. ഓക്കെ, ഈ മൈക്രോ മെഷീനിങ് നമ്മൾ ഒപ്റ്റ് ചെയ്യാൻ കാരണം വി റിക്വയർ മോർ പ്രസിഷൻ ആൻഡ് മാനുഫാക്ചറിംഗ് ഗുഡായിരിക്കണം, ഇന്റൻസീവ് വർക്ക്സ് ചെയ്യണം, റിപ്പയറിങ്ങിനുള്ള ചാൻസസ് ഭയങ്കര കുറവായിരിക്കണം. ദാറ്റ് ഇസ് വൈ വി ആർ ഗോയിങ് ഫോർ മൈക്രോ മെഷീനിങ് ടെക്നോളജി ഇൻ ദി കേസ് ഓഫ് യുവർ മൈക്രോ സെൻസേഴ്സ് ആൻഡ് മൈക്രോ ആക്ച്വേറ്റേഴ്സ്. ഓക്കെ, സോ ഇതില് ബേസിക്കലി ഉള്ള കാര്യങ്ങൾ ഞാൻ പറയും, ബാക്കി ദാറ്റ്സ് യുവർ റെസ്റ്റ് ഓഫ് ദി തിങ്സ് യുവർ വർക്ക്. യു ഹാവ് ടു ഗോ ത്രൂ വാട്ട് ആർ ദി ഡിഫറെന്റ് മെത്തേഡ്സ് ബൈ വിച്ച് വി ക്യാൻ ഫാബ്രിക്കേറ്റ് ദി മെംസ് യൂസിങ് മൈക്രോ മെഷീനിങ് ടെക്നോളജീസ്. സോ ബേസിക് ഫാബ്രിക്കേഷൻ ഉള്ളത് ബൾക്ക് മൈക്രോ മെഷീനിങ്ങും സർഫസ് മൈക്രോ മെഷീനിങ്ങും ആണ്. ഇതില് വി ഹാവ് ത്രീ സ്റ്റെപ്സ്. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ലിത്തോഗ്രാഫി, സെക്കൻഡ് സ്റ്റെപ്പ് എച്ചിങ്, ആൻഡ് തേർഡ് സ്റ്റെപ്പ് ഇസ് മോൾഡിങ്. ഓക്കെ, സോ ലിത്തോഗ്രാഫി മീൻസ് വി ആർ യൂസിങ്, ഇതിൽ നിങ്ങൾക്ക് കാണുന്ന ഈ വൈറ്റ് പാറ്റേണാണ് നിങ്ങളുടെ വേഫർ എന്ന് പറയുന്നത്, സിലിക്കൺ വേഫർ. ഓൺ ദി ടോപ്പ് ഓഫ് ദാറ്റ് വി വിൽ പ്ലേസ് എ ലെയർ ഓഫ് സിലിക്കൺ ഓക്സൈഡ്. അഗെയിൻ വി വിൽ പ്ലേസ് എ ഫോട്ടോ റെസിസ്റ്റീവ്. ഒരു മിനിറ്റ് നീമ ഒന്ന് പറഞ്ഞു നീമ. Okay, above that we will place a photoresistive material. Photoresistive material le model we will place some UV or light sources, so that this using this light sources we can remove the unwanted portions. Okay, so nammalku oru micro actuator o allengil oru micro sensor o edengil oru silicon wafer le allengil oru already nammal create ida make ida oru chip ne model place cheyanengil വി റിക്വയർ സ്ലോട്ട്സ്. ഇപ്പോൾ സെൻസർ നമുക്ക് പ്ലേസ് ചെയ്യണം, മൈക്രോ ആക്ച്വേറ്റേഴ്സ് ഇഫ് വി ഹാവ് ടു പ്ലേസ്, വി റിക്വയർ സം സ്ലോട്ട്. ആ സ്ലോട്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പ്രൊസീജിയറാണ് ലിത്തോഗ്രാഫി. ഓക്കെ, ബൈ യൂസിങ് ലിത്തോഗ്രാഫി വി വിൽ പ്രൊഡ്യൂസ് സം സ്ലോട്ട്സ്. ലിത്തോഗ്രാഫി സ്ലോട്ട്സ് പ്രൊഡ്യൂസ് ചെയ്ത് കഴിയുമ്പോൾ ആഫ്റ്റർ ദാറ്റ് വി വിൽ ഡു ദി എച്ചിങ് വർക്ക്. എച്ചിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അൺവാണ്ടഡ് പോർഷൻസിന് വി ഹാവ് ടു റിമൂവ്. ഓക്കെ, സോ ഫസ്റ്റ് വിൽ ഡു ദി ലിത്തോഗ്രാഫി. ലിത്തോഗ്രാഫി ഡിഫറെന്റ് ടൈപ്സ് ഉണ്ട്, ഫോട്ടോ ലിത്തോഗ്രാഫി ഉണ്ട്, എക്സ്റേ ലിത്തോഗ്രാഫി ഉണ്ട്, അങ്ങനെ ഡിഫറെന്റ് ടൈപ്സ് ഉണ്ട്. ബേസിക്കലി നമ്മൾ ഈ കേസിൽ യൂസ് ചെയ്യുന്നത് ഫോട്ടോ ലിത്തോഗ്രാഫിയാണ്. സോ ലിത്തോഗ്രാഫി യൂസ് ചെയ്ത് വി വിൽ മേക്ക് സം സ്ലോട്ട്സ്. ആഫ്റ്റർ ദാറ്റ് വി വിൽ ഡു ദി എച്ചിങ്. എച്ചിങ് ചെയ്ത് കഴിയുമ്പോൾ അൺവാണ്ടഡ് പോർഷൻസ്, ഇപ്പോൾ ലിത്തോഗ്രാഫി ചെയ്ത് കഴിഞ്ഞു, അതിൽ അൺവാണ്ടഡ് പോർഷൻസ് ഏതാണ്? ഈ പോർഷൻസ്, ഈ ബ്ലൂ, അതായത് ഇപ്പൊ നമ്മൾ എക്സ്പോസ്ഡ് ആയിട്ട് നിൽക്കുന്ന ഈ ബ്ലൂ പോർഷൻസ് നമുക്ക് വേണ്ട. സോ ആ പോർഷൻസ് റിമൂവ് ചെയ്യാൻ വേണ്ടി വി വിൽ ഗോ ഫോർ ദി ലിത്തോ എച്ചിങ് പ്രോസസ്. എച്ചിങ് പ്രോസസ്സും അഗെയിൻ വി ഹാവ് ഡിഫറെന്റ് ടൈപ്സ്. ഇവിടെ നമ്മൾ യൂഷ്വലി യൂസ് ചെയ്യുന്ന കെമിക്കൽസ് ആണ് യൂസ് ചെയ്യുക. അത് കെമിക്കൽ ബാത്ത് ആയിട്ട് ചെയ്യാം, അല്ലെങ്കിൽ കെമിക്കൽ എച്ചിങ് ചെയ്യാം, അത് ടെമ്പറേച്ചർ യൂസ് ചെയ്ത് ചെയ്യാം. സോ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് എച്ചിങ്സ് ആർ ഓൾസോ ദർ. ദെൻ എച്ചിങ് ചെയ്ത് കഴിഞ്ഞ് നമ്മൾ ഈ മോളിൽ പ്ലേസ് ചെയ്തിരിക്കുന്ന ഫോട്ടോ റെസിസ്റ്റീവ് മെറ്റീരിയൽ വി വിൽ റിമൂവ്. ഓക്കെ, സോ ബേസിക്കലി ഇത്രയാണ് നമുക്ക് ആ പ്രോസസ്സിൽ വരുന്നത്, സ്ട്രക്ചർ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി മാത്രം. ഇനി ഈ സ്ലോട്ട്സിലായിരിക്കും, ഇപ്പൊ ഇവിടെ കാണുന്ന ഈ സ്ലോട്ട്സ് ഇല്ലേ, ഈ സ്ലോട്ട്സിലായിരിക്കും വി ആർ ഗോയിങ് ടു പ്ലേസ് യുവർ മൈക്രോ സെൻസേഴ്സ്, മൈക്രോ ഇലക്ട്രോണിക് ഡിവൈസസ് ഒക്കെ പ്ലേസ് ചെയ്യുന്നത് ഈ സ്ലോട്ട്സിലായിരിക്കും. സോ ഫസ്റ്റ്
we have a wafer. On that we have a layer of silicon oxide. Where the silicon oxide is your material. Adil nanna unwanted portions remove cheyanam. For that first we place a photoresistive material. Photoresistive material la moolleke we will make the light expose cheyumbo nammude unwanted portions ne ivide expose cheedu ini ee expose cheeda portion taaleulla region aanu namukku unwanted aayittullad. So by etching we will remove that unwanted portions. Then this is your required wafer on which we are already created the slots. So idana ini basic concept. Again we have three types of micro matching undu. Adile basically nammal use cheyna rendu type aanu, bulk micro matching um surface micro matching um. Bulk micro machining. So bulk micro machining alla, when we do the bulk micro machining, that's method we are using for non movable aayittulla, adayathu movable parts nalla endha paraya stationary aayittulla parts create cheyan vendittana nammal bulk micro machining use cheya. In surface micro machining we are using that method for the production of moving structures, adayathu actuators nu vendittulla slots anganeulla karyangal create cheyan vendittana we will go for the surface micro machining. Okay, so that is all about your bulk micro machining and surface micro machining. The comparison aanu bulk micro machining nu parayumbo, in that we have 3D structures aanu ullathu, but when we go for the surface machining we have 2D structures because we are going for the movable things. Then again ivide namukku bulk micro machining vechittu we are usually producing trenches, halls anganeulla structures aanu nammal bulk micro machining process use cheya. When we go for surface micro machining, where we are going for the freely moving microstructures in vendittana we are going for surface machining. Okay, then again bulk micro machining nu parantundengil it will be less time consuming aayirikkum. When surface machining is coming into picture it will be time consuming because nammal moving structures nu vendittulla slots aanu create cheyanadu, so that should be more time consuming because sensitive selectivity venam, adu pole oro cutsum oro threadsum nammal cut cheyumbo it should be very much accurate. Okay, then again in bulk micro machining adu integrate cheyan, bulk micro machining cheedittu namukku aa slotilekku micro electronics idine integrate cheyanengil it will be little bit tough task. But in the case of surface micro machining often time consuming ആണെങ്കിലും നമുക്ക് അതിലേക്ക് സ്ലോട്ട്സിലേക്ക് എലമെന്റ്സിനെ അല്ലെങ്കിൽ പാർട്സിനെ സ്ലോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഫിക്സ് ചെയ്യാൻ ഇറ്റ് വിൽ ബി മോർ ഈസി. സോ ദാറ്റ് ഈസ് ദി ബേസിക് കമ്പാരിസൺ ബിറ്റ്വീൻ ബൾക്ക് മെഷീനിങ് ആൻഡ് സർഫസ് മെഷീനിങ്. ദിസ് ഈസ് ദി റിപ്പീറ്റഡ് ക്വസ്റ്റൻ ഇൻ യുവർ യൂണിവേഴ്സിറ്റി ക്വസ്റ്റൻ പേപ്പർ. സോ ഇതാണ് ബേസിക് ഒരു ഐഡിയ ഫോർ യുവർ മൈക്രോ ഫാബ്രിക്കേഷൻ അല്ലെങ്കിൽ ടെക്നോളജി വാട്ട് വി ആർ യൂസിങ് ഫോർ യുവർ മെംസ് പ്രൊഡക്ഷൻ. അത് ഞാൻ ഓൾറെഡി പറഞ്ഞു. അതിൽ മൈക്രോ ഇലക്ട്രോണിക്സ് ഡിവൈസസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള സ്ട്രക്ചേഴ്സ് പ്രൊഡ്യൂസ് ചെയ്യാൻ നമുക്ക് ഓൾറെഡി വി ഹാവ് ഐ സി ടെക്നോളജി. ഐ സി ടെക്നോളജിയുടെ കൂടെ നമ്മൾ മെംസിൽ പുതുതായിട്ട് വരുന്ന എലമെന്റ്സ് എന്ന് പറയുന്നത് മൂവിങ് പാർട്സ് ആണ്. ദാറ്റ് ഇസ് യുവർ സെൻസേഴ്സ് ആൻഡ് അക്ച്വേറ്റേഴ്സ്. സോ അക്ച്വേറ്റേഴ്സിനെ ഇൻകോർപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി വി ആർ ഗോയിങ് ഫോർ ദി ന്യൂ ഫാബ്രിക്കേഷൻ ടെക്നോളജി ദാറ്റ് ഇസ് നോൺ ആസ് മൈക്രോ മെഷീനിങ്. സോ ദാറ്റ് ഇസ് യുവർ work for next class. Describe the process for the MEMS by using micro machining. That is basically you have to explain what are the different methods which we are using in the micro fabrication. Basically adile varunathu rendu type machining aanu, bulk and surface machining. So adinulla steps endanu nalla you have to find out. And a detail at the text. Hello? This audio clear alla vittu vittana kekkunnu ippalo. Hello, ippalo vittu vittaya kekkunnu alla correct edit cheyyallo inde phone la so ita ippalo kekkavo clear illa
ഓക്കെ, അപ്പൊ നിങ്ങടെ നാളത്തെ വർക്ക് എന്ന് പറയുന്നത് മൈക്രോ ഫാബ്രിക്കേഷന്റെ സ്റ്റെപ്സ്. ഓക്കെ, കേക്കണില്ല. ഹലോ, കേക്കണുണ്ടല്ലോ? ഓക്കെ, സോ ദാറ്റ് ഈസ് യുവർ. ഹലോ ഹലോ, മിസ്റ്റർ ക്ലാസ് എടുത്തോ, മിസ്റ്റർ ക്ലാസ് എടുത്തോ? കേക്കണ്ടോ? ഓക്കെ, സോ കേക്കണ്ട്. നിങ്ങളുടെ നെക്സ്റ്റ് ഡേ വർക്ക് എന്ന് പറയുന്നത് ഡിഫറെന്റ് മൈക്രോ ഫാബ്രിക്കേഷൻ, അതായത് മൈക്രോ മെഷീനിങ് ടെക്നോളജി എന്താണെന്നുള്ളത് യു ഹാവ് ടു ഡിസ്ക്രൈബ്. ഓക്കെ, സോ നെക്സ്റ്റ് വൺ ആക്സിലോമീറ്റർ വർക്കിംഗ് ആണ് മെംസ് ആക്സിലോമീറ്റർ. നിങ്ങൾ യൂഷ്വലി യൂസ് ചെയ്യുന്ന, ഇപ്പൊ നിങ്ങൾ കാറിലൊക്കെ യൂസ് ചെയ്യുന്ന ആക്സിലോമീറ്റേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ട് ടൈപ്പ് ഉണ്ട്, സിംഗിൾ ഡയമെൻഷനും ഉണ്ട്, ടു ഡയമെൻഷനും ഉണ്ട്. ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് സിംഗിൾ ഡയമെൻഷൻ, സോറി നോട്ട് ഡയമെൻഷൻ, സിംഗിൾ ആക്സിസും ഉണ്ട്, ഡബിൾ ആക്സിസും ഉണ്ട്. അപ്പൊ അതിൽ സിംഗിൾ ആക്സിസ് ആക്സിലോമീറ്ററിന് ഒരു എക്സാമ്പിൾ ആണത്. അപ്പൊ ഇതില് ബേസിക്കലി യു ക്യാൻ സീ ദിസ് ഫിഗർ, ഇതില് ബേസിക് മോഷൻ വരുന്നത് ഈ ടു ആൻഡ് ഫ്രോ മോഷൻ ആണ്. ഇതില് യു ഹാവ് ടു ടൈപ്സ് ഓഫ് റോഡ്സ് അല്ലെങ്കിൽ ടു ടൈപ്സ് ഓഫ് പ്ലേറ്റ്സ് ആണ്. വൺ ടൈപ്പ് ഓഫ് പ്ലേറ്റ്സ് എന്ന് പറയുന്നത് ഫിക്സഡ് പ്ലേറ്റ്സ്, ഈ ലെങ്ത് കൂടുതലുള്ള പ്ലേറ്റ്സ് ഫിക്സഡ് പ്ലേറ്റ്സും, ഇതിലേക്ക് ഫിക്സ് ചെയ്തേക്കുന്നത് ദാറ്റ് ഇസ് യുവർ മൂവബിൾ പ്ലേറ്റ്. ഓക്കെ, ഈ പോർഷൻ അതായത് സെന്റർ പോർഷനിലുള്ളതായിരിക്കും മൂവ് ചെയ്യുക, ബിക്കോസ് ദാറ്റ് സെന്റർ പോർഷൻ പ്ലേറ്റ് ഇസ് കണക്റ്റഡ് ടു യുവർ ബേസിക് സ്ട്രക്ചർ വേർ വി ആർ ഗെറ്റിംഗ് ദി മോഷൻ. സോ ഈ ബേസിക് സ്ട്രക്ചർ മൂവ് ചെയ്യുമ്പോൾ അതിലേക്ക് കണക്ട് ചെയ്തിട്ടുള്ള പ്ലേറ്റ് വിൽ ബി ഗെറ്റിംഗ് മൂവിംഗ് ഇൻ ബിറ്റ്വീൻ ദീസ് ടു ഫിക്സഡ് പ്ലേറ്റ്സ്. ഓക്കെ, സോ അതിന്റെ ഇത്രയും വലിയൊരു ഫിഗർ ആണെങ്കിലും അതില് ബേസിക് മെഷർമെന്റ്സ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. മൈക്രോൺ ലെവലിലാണ് നിങ്ങളുടെ ലെങ്ത്തും മൂവ്മെന്റും ഒക്കെ കിടക്കുന്നത്. ഓക്കെ, സോ ഇതാ എന്റെ ബേസിക് റെപ്രസെന്റേഷൻ. വെൻ വി കം ടു ദി സ്ട്രക്ചർ, ദിസ് ഇസ് ദി സ്ട്രക്ചർ, ദിസ് ആർ ദി ബേസിക് പാർട്സ് ഇൻ ദി സിസ്റ്റം. ഹിയർ വി ഹാവ് ടു ബേസ് സബ്സ്ട്രേറ്റ്സ്. ഈ മോളിലുള്ള ബേസ് സബ്സ്ട്രേറ്റ് പോലെ തന്നെ താഴെയും യു ഹാവ് എ ബേസ് സബ്സ്ട്രേറ്റ് ആൻഡ് യു ഹാവ് ദി സ്ട്രിംഗ് സ്പ്രിങ്സ് ഉണ്ട്. ദി സ്പ്രിങ്സ് വിൽ ബി അബ്സോർബിംഗ് ദി മോഷൻ. ഓക്കെ, ദെൻ മൂവബിൾ പ്ലേറ്റ്സ് ആർ ദ രണ്ട് സൈഡിലും യു ഹാവ് മൂവബിൾ ആൻഡ് ഫിക്സഡ് പ്ലേറ്റ്സ്. സോ ദീസ് ഇതിങ്ങനെ വിട്ട് നിൽക്കുന്നു, ഇതിലേക്ക് കണക്ഷൻ ഇല്ലാന്ന് വിചാരിക്കേണ്ട. ഈ ഫിക്സഡ് ഔട്ടർ പ്ലേറ്റ്സ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഡോണ്ട് ഹാവ് എനി മൂവ്മെന്റ്. ദീസ് പ്ലേറ്റ്സ് വിൽ ഹാവ് ദി മൂവ്മെന്റ്സ് ബിക്കോസ് ദേ ആർ കണക്റ്റഡ് ടു ദി മൂവ്മെന്റ് മൂവബിൾ പ്ലേറ്റ്സ്. ഓക്കെ, നൗ നിങ്ങൾക്ക് ഇപ്പൊ ക്ലിയർ ആണോ ഫിഗർ? ഞാൻ എങ്ങനെ പ്ലേസ് ചെയ്താലും. ഹലോ, അല്ല ഇപ്പൊ ക്ലിയർ അല്ല, ക്ലിയർ അല്ല, ക്ലിയർ അല്ല മിസ്. ഇല്ല, ഫുൾ സ്ക്രീൻ ആണ് മിസ്. ഓക്കെ ഓക്കെ, ആ ശരി. ഓക്കെ, സോ ബേസിക്കലി ടു ബേസ് സ്ട്രക്ചേഴ്സ് ആർ ദ ടു സ്പ്രിങ്സ് ആർ ദ ദെൻ മൂവബിൾ പ്ലേറ്റ് ഇസ് ദ ദാറ്റ് മൂവബിൾ പ്ലേറ്റ്സ് ഹാവ് ദി ഔട്ടർ സ്ട്രക്ചേഴ്സ് ലൈക്ക് ദിസ്. ഇതാണ് നിങ്ങളുടെ മൂവബിൾ പ്ലേറ്റ്സിന്റെ ഔട്ടറിൽ വരുന്ന സ്ട്രക്ചർ. ദെൻ ദീസ് ബ്ലൂയിഷ് കളർ, നേവി ബ്ലൂയിൽ കാണിക്കുന്ന എല്ലാം ഫിക്സഡ് ഔട്ടർ പ്ലേറ്റ്സ് ആണ്. ദെൻ അഗെയിൻ ദിസ് ഇസ് റിപ്ലിക്കേറ്റിംഗ് ഓൺ ദി അതർ സൈഡ് ഓൾസോ. ഇനി ഇതിന്റെ ബേസിക് വർക്കിംഗ് വരുന്ന എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എന്താ വാട്ട് ഇസ് ദി ബേസിക് ബേസിക് ഫംഗ്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, വി ഹാവ് ടു മെഷർ ദി ആക്സലറേഷൻ ഇൻ ടേംസ് ഓഫ് വോൾട്ടേജ്. വോൾട്ടേജ് ആയിട്ടാണ് നിങ്ങൾക്ക് ഔട്ട്പുട്ട് കിട്ടുന്നത്. സോ ദിസ് ആക്സലറേഷൻ ഇസ് കൺവേർട്ടിംഗ് ഇൻ ടു എ ഇലക്ട്രിക്കൽ സിഗ്നൽ. ഒബ്വിയസ്ലി ദിസ് ആക്സിലോമീറ്റേഴ്സ് എ ട്രാൻസ്ഡ്യൂസർ. ഓക്കെ, സോ നിങ്ങൾക്ക് ഒരു ഇൻപുട്ട് വന്നു. അത് ഇൻപുട്ട് വരുന്നത് എങ്ങനെയാ, ഇങ്ങനെയാണ് മോഷൻ. അതായത് ഇപ്പൊ ഈ ഫിഗർ അനുസരിച്ച് അപ്പ് ആൻഡ് ഡൗൺ ആയിരിക്കും നിങ്ങൾക്ക് ഒരു മോഷൻ വരുന്നത്. അപ്പോ മോഷൻ വരുമ്പോ യു ഹാവ് ടു മെഷർ ദി ആക്സിലറേഷൻ ഓഫ് ദിസ് മോഷൻ. ഒബ്വിയസ്ലി ഈ പാർട്ട് ഈ പാർട്ടിലും യു വിൽ ഗെറ്റ് ദി മോഷൻ. ഡ്യൂ ടു ദാറ്റ് മോഷൻ ദിസ് സ്പ്രിങ്സ് വിൽ ബി ഗെറ്റിംഗ് വൈബ്രേറ്റഡ്. ദാറ്റ് വൈബ്രേഷൻ വിൽ ബി പാസ് ഓൺ ടു ദിസ് മൂവബിൾ പ്ലേറ്റ്സ്. ദാറ്റ് മൂവബിൾ പ്ലേറ്റ്സ് ഹാവ് ദി ഔട്ടർ സ്ട്രക്ചേഴ്സ് ലൈക്ക് ദിസ്. സോ ഫിക്സഡ് ഔട്ടർ പ്ലേറ്റ്സ് ഒബ്വിയസ്ലി ഇറ്റ് ഇസ് ഫിക്സ്ഡ് ആൻഡ് when this movable plates, outer structures of movable plates are moving between these two gaps, it will change the capacitance value. That is, a parallel plate capacitor structure work here.
പാനൽ പ്ലേറ്റ് കപ്പാസിറ്റർ അകത്ത് മൂവർ പ്ലേറ്റ്സിന്റെ ഔട്ടർ സ്ട്രക്ചേഴ്സ് മൂവ് ചെയ്യുമ്പോൾ വെൻ ദിസ് ഡിസ്റ്റൻസ് ഇസ് ചേഞ്ചിങ് യുവർ കപ്പാസിറ്റൻസ് വാല്യൂ വിൽ ബി ഗെറ്റിംഗ് ചേഞ്ച് ഗെറ്റിംഗ് ചേഞ്ച്ഡ് ഓക്കെ ദിസ് കപ്പാസിറ്റർ വാല്യൂ വി വിൽ മെഷർ ഇൻ ടേംസ് ഓഫ് വോൾട്ടേജ് സോ ഇതാണ് അവർ ആ ഡിസ്റ്റൻസ് ചേഞ്ച് കാണിച്ചിരിക്കുന്നത് ഈ മോഷൻ എക്സ് എന്ന് പറയുന്ന മോഷൻ ഇവിടെ ക്രിയേറ്റ് ചെയ്യുമ്പോൾ എക്സ് വൺ ഡിസ്റ്റൻസ് ഇസ് ദി ഡിസ്റ്റൻസ് ബിറ്റ്വീൻ അപ്പർ ഫിക്സഡ് പ്ലേറ്റ് ആൻഡ് യുവർ മൂവബിൾ പ്ലേറ്റ് ആൻഡ് എക്സ് ടു ഇസ് ദി ഡിസ്റ്റൻസ് ബിറ്റ്വീൻ യുവർ അപ്പർ ആൻഡ് യുവർ ലോവർ ഫിക്സഡ് പ്ലേറ്റ്സ് ഓക്കെ സോ എക്സ് വണ്ണിലും എക്സ് ടുവിലും ചേഞ്ച് ഉണ്ടാവും അഗെയിൻ ദാറ്റ് ചേഞ്ച് വിൽ കോസ് ദി ചേഞ്ച് ഇൻ കപ്പാസിറ്റൻസ് ഓ പാനൽ പ്ലേറ്റ് കപ്പാസിറ്ററിന്റെ ഇക്വേഷൻ എന്താ എപ്സിലോൺ എ ബൈ ഡി സോ ഡിസ്റ്റൻസ് ചേഞ്ച് ചെയ്യുമ്പോൾ കപ്പാസിറ്ററിന്റെ വാല്യൂവിൽ ചേഞ്ച് വരും ഒബ്വിയസ്ലി ഇവിടെ ഡിസ്റ്റൻസ് ചേഞ്ച് ചെയ്യുമ്പോൾ ഇവിടുത്തെ ഏരിയ കോണ്ടാക്ട് ഏരിയയിലും വ്യത്യാസം വരും സോ ദാറ്റ് കോണ്ടാക്ട് ഏരിയ അതായത് എപ്സിലോൺ എ ബൈ ഡിയിൽ എയും ഡിയിലും ചേഞ്ച് ഉണ്ടാവും ഓക്കെ സോ അങ്ങനെയാണ് കപ്പാസിറ്റൻസ് ചേഞ്ച് ചെയ്യും ദിസ് കപ്പാസിറ്റൻസ് ചേഞ്ച് വിൽ കോസ് ദി ചേഞ്ച് ഇൻ ഔട്ട്പുട്ട് വോൾട്ടേജ് ഇനി ഔട്ട്പുട്ട് വോൾട്ടേജ് എടുക്കാൻ യു ഹാവ് നെഗറ്റീവ് ടെർമിനൽ ആൻഡ് പോസിറ്റീവ് ടെർമിനൽ പോസിറ്റീവ് ടെർമിനൽ നിങ്ങൾ എങ്ങനെ എടുത്തിരിക്കുന്നത് നോക്കിയേ വി വിൽ പാരലി കണക്ട് ഓൾ ദി ടോപ്പ് ഓൾ ദി അപ്പർ പ്ലേറ്റ്സ് ഫിക്സഡ് അപ്പർ പ്ലേറ്റ്സ് ഏതൊക്കെയാ 1, 2, 3, 4 ഇതാണ് ഫിക്സഡ് അപ്പർ പ്ലേറ്റ്സ് അതിനെല്ലാം കൂടെ പാരലായിട്ട് കണക്ട് ചെയ്ത് യു വിൽ ഗെറ്റ് വൺ ടെർമിനൽ ദാറ്റ് വി ആർ ഇൻഡിക്കേറ്റിംഗ് ആസ് വി സീറോ ദാറ്റ് ഇസ് ദി പോസിറ്റീവ് വാല്യൂ ഓഫ് യുവർ ഔട്ട്പുട്ട് വോൾട്ടേജ് ദെൻ അഗെയിൻ യുവർ ലോവർ പ്ലേറ്റ്സ് ലോവർ ഫിക്സഡ് പ്ലേറ്റ്സ് എല്ലാം കൂടെ 1, 2, 3, and 4 connected together it is connecting parallel and you are getting the next terminal so you have two terminals for the output voltage v0 and minus v0 okay then again you can see one element known as vx vx is the voltage producing due to the motion of the spring at this terminal adayathu രാമീസിന്റെ ഓടി പോയാ അത് എനിക്ക് മാത്രാണോ ഓക്കെ സോ ഈ ഫിഗർ ആണ് പറഞ്ഞോണ്ടിരുന്നത് ഓക്കെ അപ്പൊ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഔട്ട്പുട്ട് അതായത് ആക്സിലോമീറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആക്ച്വലി ആക്സിലറേഷൻ മെഷർ ചെയ്യണം ഔട്ട്പുട്ട് വോൾട്ടേജ് ആയിട്ടാണ് മെഷർ ചെയ്യുന്നത് ഔട്ട്പുട്ട് വോൾട്ടേജ് വി ഹാവ് ടു ഫൈൻഡ് ഔട്ട് ദി ഇൻപുട്ട് ഓക്കെ എത്ര ആക്സിലറേഷൻ ആണ് കണ്ടുപിടിക്കണം സോ അതിന് നിങ്ങൾക്ക് ഇവിടെ ഉള്ളത് ഫിക്സഡ് പ്ലേറ്റ്സ് ഉണ്ട് മൂവബിൾ പ്ലേറ്റ്സ് ഉണ്ട് ഫിക്സഡ് പ്ലേറ്റ്സ് എന്ന് പറയുന്നത് ഈ ബ്ലൂവിഷ് ലൈനിൽ കാണുന്നത് മൂവബിൾ പ്ലേറ്റ്സ് എന്ന് പറഞ്ഞാൽ ഈ മൂവബിൾ സ്ട്രക്ചറിലേക്ക് കണക്ട് ചെയ്തിട്ടുള്ള പ്ലേറ്റ്സ് സോ നിങ്ങൾക്ക് ആക്സലറേഷൻ വരുന്ന സമയത്ത് വൈബ്രേഷൻ ആയിട്ടാണ് വരിക സോ ഈ ടു ആൻഡ് മോഷൻ അതായത് ഇവിടെ കാണിച്ചിരിക്കുന്ന ഡയറക്ഷൻ കണ്ടോ ഡയറക്ഷൻ സോ ഈ ടു ആൻഡ് ഫോർ മോഷനിലാണത് മൂവബിൾ പ്ലേറ്റ്സ് മൂവ് ചെയ്യും മൂവ് ചെയ്യുമ്പോൾ ഇതൊരു പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ ആയിട്ട് ആക്ട് ചെയ്യും സോ പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റൻസിന്റെ വാല്യൂവിൽ ചേഞ്ച് വരും ആ ചേഞ്ച് ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത് When the mover plates are moving to top and bottom section, ഇവിടെ ഉണ്ടാവുന്ന upper portion ഉണ്ടാവുന്ന ഡിസ്റ്റൻസ് ചേഞ്ച് എന്ന് പറയുന്ന എക്സ് വണ്ണും ലോവർ പോർഷനിൽ ഉണ്ടാവുന്ന എക്സ് ടൂ ഓക്കെ സോ എക്സ് വൺ ഇസ് ദി ഡിസ്റ്റൻസ് ബിറ്റ്വീൻ യുവർ മൂവൽ പ്ലേറ്റ് ആൻഡ് അപ്പർ ഫിക്സഡ് പ്ലേറ്റ് ആൻഡ് എക്സ് ടു ഇസ് ദി ഡിസ്റ്റൻസ് ബിറ്റ്വീൻ യുവർ അപ്പർ ആൻഡ് ലോവർ ഫിക്സഡ് പ്ലേറ്റ് ഓക്കെ ഇനി ഔട്ട്പുട്ട് വരുമ്പോൾ യു ഹാവ് ടു ടെർമിനൽ ഔട്ട്പുട്ട് പോസിറ്റീവ് ഔട്ട്പുട്ടും ഉണ്ട് നെഗറ്റീവ് ഔട്ട്പുട്ടും ഉണ്ട് പോസിറ്റീവ് ഔട്ട്പുട്ട് എന്ന് പറയുന്നത് എല്ലാ അപ്പർ പ്ലേറ്റ്സും 1, 2, 4 എല്ലാ അപ്പർ പ്ലേറ്റ്സും കൂടെ കണക്ട് ചെയ്യുന്നതാണ് നിങ്ങളുടെ V0 പ്ലസ് V0
അതുപോലെ എല്ലാ ലോവർ പ്ലേറ്റ്സും കൂടെ കണക്ട് ചെയ്യുന്നതാണ് നിങ്ങളുടെ വൺ. ഇതൊരെണ്ണം, ദെൻ ദിസ് വൺ, ഇത്, 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 ലാസ്റ്റ് വൺ. ഓക്കെ, ഇതെല്ലാം കൂടെ കണക്ട് ചെയ്യുന്ന കമ്പൈൻ ചെയ്യുന്നതാണ് മൈനസ് വി സീറോ. സോ യു ഹാവ് ടു ടെർമിനൽ വോൾട്ടേജസ്. ദെൻ അഗെയിൻ വി എക്സ് എന്ന് പറയുന്നത് നിങ്ങളുടെ ഇൻപുട്ട് ചെയ്ത വൈബ്രേഷന് ഇക്വലന്റ് ആയിട്ടുള്ള വോൾട്ടേജ് ആണ് യുവർ വി എക്സ്. സോ ബേസിക്കലി അവസാനം ആക്സിലോമീറ്ററിന്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് വി എക്സ് ആയിരിക്കണം. നിങ്ങൾക്ക് മെഷർ ചെയ്യേണ്ടത് എന്താ, ആക്സിലറേഷൻ ആണ് മെഷർ ചെയ്യേണ്ടത്. സോ വി എക്സ് വിൽ ബി ദി വോൾട്ടേജ് വിച്ച് ഇസ് ഇക്വൽ ടു യുവർ ഇൻപുട്ട് വൈബ്രേഷൻ. സോ അതിന്റെ ഒരു ബേസിക് ഇലക്ട്രിക്കൽ സ്ട്രക്ചർ ആണ് ഈ കാണിച്ചിരിക്കുന്നത്. ദിസ് ഇസ് യുവർ മൈനസ് വി സീറോ ആൻഡ് പ്ലസ് വി സീറോ. ഈ സിഗ്നൽസ് ക്രിയേറ്റ് ചെയ്യുന്നത് ഒരു 1 MHz ഓസിലേറ്റർ വെച്ചിട്ടാണ്. സോ അത് ഇൻപുട്ട് ചെയ്യുന്നു. അത് ഇൻപുട്ട് ചെയ്യുമ്പോൾ കറസ്പോണ്ടിങ് കപ്പാസിറ്റൻസ് ചേഞ്ച് ഉണ്ടാവുന്നു. ഈ കപ്പാസിറ്റൻസ് ചേഞ്ചിന്റെ ഔട്ട്പുട്ട് ആണ്, അതായത് റിവേഴ്സ് ആക്ഷൻ ആണ് ഞാൻ പറയുന്നത്. എങ്ങനെയാണ് ആക്സിലറോമീറ്റർ വർക്ക് ചെയ്യുന്നതെന്ന്. ഓക്കെ, ആദ്യം ഞാൻ പറഞ്ഞത് ഒരു വേരിയേഷൻ വന്നു, ആ വേരിയേഷനിൽ നിങ്ങൾക്ക് എങ്ങനെയൊരു ഔട്ട്പുട്ട് വോൾട്ടേജ് ആക്സിലറോമീറ്റർ കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്നാണ്. നമുക്ക് ആവശ്യം എന്താ, വി റിക്വയർ ദാറ്റ് വൈബ്രേഷൻ മെഷർമെന്റ്. അതായത് നമുക്ക് ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ വി എക്സ് ആണ് വി റിക്വയർ. സോ ദിസ് ഇസ് യുവർ മൈനസ് വി സീറോ ആൻഡ് വി സീറോ വിച്ച് ഇസ് പ്രൊഡ്യൂസ്ഡ് ബൈ 1 MHz ഓസിലേറ്റർ. ആ ഓസിലേറ്ററിന്റെ ഔട്ട്പുട്ട്സ് നമ്മുടെ രണ്ട് ചാനലിൽ കൂടെ, അതായത് വി ഹാവ് ടു ടെർമിനൽസ്, രണ്ട് ചാനലിൽ കൂടെ ഇൻപുട്ട് ചെയ്യുന്നു. ഇൻപുട്ട് ചെയ്യുമ്പോൾ യു വിൽ ഗെറ്റ് ചേഞ്ച് ഇൻ ദി കപ്പാസിറ്റൻസ് സി വൺ ആൻഡ് സി ടു. അവിടെ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്ന വി എക്സ് എന്ന് പറയുന്ന വോൾട്ടേജ് നമുക്കൊന്ന് ആംപ്ലിഫൈ ചെയ്ത് കണ്ടീഷൻ ചെയ്തെടുക്കാൻ വേണ്ടി യു വിൽ ഗിവ് ടു എ ബഫർ. ബഫറിന്റെ ഔട്ട്പുട്ടിൽ ബേസിക്കലി ദിസ് ഇസ് യുവർ ഔട്ട്പുട്ട് വോൾട്ടേജ്. ഓക്കെ, അതായത് ഇതിന്റെ രണ്ടിന്റെയും കൂടെ കോമ്പിനേഷൻ ആയിരിക്കും യുവർ ബഫർ ദി റിക്വയർഡ് ഔട്ട്പുട്ട്. അതായത് വി ഐ ഇസ് ദി കോമ്പിനേഷൻ ഓഫ് യുവർ ഓസിലേറ്റർ ആൻഡ് വി എക്സ്. ഓസിലേറ്റർ എന്ന് പറയുന്ന വാല്യൂവിന്റെയും ബഫർ ചെയ്ത വാല്യൂവിന്റെയും കൂടെ ഒരു കോമ്പിനേഷൻ ആണ് വി ഐ എന്ന് പറയുന്നത്, വി വൈ. അത് ഡീമോഡുലേറ്ററിൽ കൊടുത്തു കഴിയുമ്പോൾ കാരിയർ സിഗ്നൽസിൽ മാറ്റിയിട്ട് നിങ്ങളുടെ ഔട്ട്പുട്ട് മാത്രമാണ് നിങ്ങൾക്ക് കിട്ടുക. ഓക്കെ, സോ ദിസ് ഔട്ട്പുട്ട് വോൾട്ടേജ് വിൽ ബി പ്രപ്പോർഷണൽ ടു ചേഞ്ച് ഇൻ കപ്പാസിറ്റൻസ് വാല്യൂ. ഓക്കെ, ഇനി ആക്സിലറേഷൻ സീറോ ആകുമ്പോൾ, ആക്സിലറേഷൻ ഇസ് ഗ്രേറ്റർ ദാൻ സീറോ, ആക്സിലറേഷൻ ഇസ് ലെസ് ദാൻ സീറോ, ഈ മൂന്ന് കേസിലും എന്തായിരിക്കും നിങ്ങളുടെ ഔട്ട്പുട്ട് വേ ഫോം എന്നാണ് ഇവിടെ റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത്. ആക്സിലറേഷൻ സീറോ ആണെങ്കിൽ ഒബ്വിയസ്ലി കപ്പാസിറ്റൻസ് ചേഞ്ച് ഇല്ല, മോഷൻ ഇല്ലാത്തത് കൊണ്ട് തന്നെ കപ്പാസിറ്റൻസ് ചേഞ്ച് ഇല്ല. സോ യുവർ വി എക്സ് വിൽ ബി സീറോ, വി വൈ വിൽ ബി സീറോ, ഔട്ട്പുട്ട് വിൽ ഓൾസോ ബി സീറോ. When acceleration is greater, obviously acceleration greater than zero ആണെങ്കിൽ നിങ്ങളുടെ ഔട്ട്പുട്ട് പോസിറ്റീവ് ആയിരിക്കണം. സോ വി വൈ വിൽ ബി എ കോമ്പിനേഷൻ ഓഫ് വി എക്സ് വിച്ച് ഇസ് ബഫേർഡ്. അതിന്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഒരു പോസിറ്റീവ് സിഗ്നൽ ആയിരിക്കും. പോസിറ്റീവ് സിഗ്നലിന്റെ മാഗ്നിറ്റ്യൂഡ് വിൽ ബി ഈക്വൽ ടു മാഗ്നിറ്റ്യൂഡ് ഓഫ് പീക്ക് പോസിറ്റീവ് വാല്യൂ. ഓക്കെ, പീക്ക് എന്താണോ വി വൈയുടെ. ഹലോ, കട്ട് ആവുന്നുണ്ടോ ഓഡിയോ? നേരത്തെ കട്ട് ആയ പോലെ തോന്നി. ഹലോ, ക്ലിയർ ആയി കേട്ടുണ്ടല്ലോ. ഓക്കെ, സത്യത്തിൽ നിങ്ങൾ ആരെങ്കിലും അവിടെ നിന്ന് കേൾക്കുന്നുണ്ടോ? സോ ഔട്ട്പുട്ട് മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് എപ്പോഴും പോസിറ്റീവ്, ഇവിടെ ഇതിപ്പോ ആക്സിലറേഷൻ ഗ്രേറ്റർ ദാൻ സീറോ ആയതുകൊണ്ട് പോസിറ്റീവ് പീക്കിന്റെ വാല്യൂ ആയിരിക്കും വാല്യൂ ഓഫ് യുവർ ഔട്ട്പുട്ട് വോൾട്ടേജ്. അഗെയിൻ വെൻ വി കം ടു വെൻ ആക്സിലറേഷൻ ഇസ് ഗ്രേറ്റർ ദാൻ സീറോ, യുവർ നിങ്ങൾക്ക് ഈ സിഗ്നൽ കാണാവോ വി വൈ? സോ വി വൈ എന്ന് പറയുന്നത് ഒബ്വിയസ്ലി ഈ രണ്ട് സിഗ്നൽസും, വി വൈ എന്ന് പറയുന്ന സിഗ്നൽസ് ചേഞ്ച് ഒന്നുമില്ല, ബട്ട് നിങ്ങളുടെ വി എ ഇസ് ലെസ് ദാൻ സീറോ, അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഡീമോഡുലേറ്ററിലേക്ക് വരുമ്പോ ഇവിടെ നിന്ന് വരുന്ന ഈ ഔട്ട്പുട്ട് വോൾട്ടേജ് ഇവിടെ നിങ്ങൾ ക്ലബ് ചെയ്യുന്നുണ്ട്. സോ മോഡുലേറ്ററിൽ നിന്ന് പുറത്ത് വരുമ്പോൾ ഔട്ട്പുട്ട് വോൾട്ടേജ് എന്ന് പറയുന്നത് ഇറ്റ് വിൽ ബി പ്യുവർലി ഡിപെൻഡിങ് അപ്പോൺ ചേഞ്ച് ഇൻ കപ്പാസിറ്റൻസ്. സോ എ ആക്സിലറേഷൻ ലെസ് ദാൻ സീറോ ആകുമ്പോൾ ഒബ്വിയസ്ലി യുവർ കപ്പാസിറ്റൻസ് ചേഞ്ച് വിൽ ബി നെഗറ്റീവ്ലി നെഗറ്റീവ് സിഗ്നൽ ആയിരിക്കും. ഓക്കെ, അതായത് ചേഞ്ച് ഇൻ കപ്പാസിറ്റൻസ് എന്ന് പറയുന്നത് പ്രീവിയസ്ലി ഉണ്ടായിരുന്ന കപ്പാസിറ്റി വാല്യൂവിനേക്കാളും
അതായത് ഇപ്പോ പ്രീവിയസ്ലി 10 ആയിരുന്നെങ്കിൽ പുതിയ വാല്യൂ നിങ്ങൾക്ക് ആക്സിലറേഷൻ ലെസ് ദാൻ സീറോ നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോൾ യുവർ ന്യൂ വാല്യൂ വിൽ ബി ലെസ് ദാൻ യുവർ പ്രീവിയസ് വാല്യൂ. സോ ചേഞ്ച് എന്ന് പറയുന്നത് നെഗറ്റീവ് ചേഞ്ച് ആയിരിക്കും. ഓക്കെ, മാഗ്നിറ്റ്യൂഡ് പോസിറ്റീവ് ആണ്, ബട്ട് ചേഞ്ചസ് ഫ്രം 10 to 5 ആണെങ്കിൽ ദാറ്റ് ചേഞ്ചസ് നെഗറ്റീവ്ലി നേച്ചേർഡ്. സോ അതുകൊണ്ട് യുവർ ഔട്ട്പുട്ട് വിൽ ബി നെഗറ്റീവ് പീക്ക് ഓഫ് യുവർ വി വൈ. ഓക്കെ, അതാണ് ഇത് രണ്ട് തമ്മിലുള്ള ചേഞ്ച്. വെൻ ആക്സിലറേഷൻ ഇസ് ഗ്രേറ്റർ ദാൻ സീറോ യുവർ ഔട്ട്പുട്ട് വിൽ ബി പോസിറ്റീവ് പീക്ക് ഓഫ് യുവർ വി വൈ. വെൻ ആക്സിലറേഷൻ ഇസ് ലെസ് ദാൻ സീറോ യുവർ ഔട്ട്പുട്ട് വിൽ ബി നെഗറ്റീവ് പീക്ക് ഓഫ് യുവർ വി വൈ. ഓക്കെ, അതിന് കാരണം എന്ന് പറയുന്നത് ഹിയർ യുവർ ചേഞ്ച് ഇൻ കപ്പാസിറ്റൻസ് വിൽ ബി പോസിറ്റീവ്ലി നേച്ചേർഡ്, ഹിയർ യുവർ ചേഞ്ച് ഇൻ കപ്പാസിറ്റൻസ് വിൽ ബി നെഗറ്റീവ് ഇൻ നേച്ചർ. സോ അതിന്റെ ഇക്വേഷൻ ആണ്, ദിസ് ഇസ് യുവർ ഇക്വേഷൻ. നേരത്തെ ഓഡിയോ കട്ട് ചെയ്തിരുന്നു. ഇവിടെ നിങ്ങൾക്ക് ഇതാണ് യുവർ ബേസിക് ഇക്വേഷൻ, വി എക്സ് പ്ലസ് വി സീറോ ഇൻറ്റു സി വൺ പ്ലസ് വി എക്സ് മൈനസ് വി സീറോ ഇൻറ്റു സി ടു ഈക്വൽ ടു സീറോ. ഹിയർ സി വൺ ഇസ് കണക്ടഡ് ടു വി സീറോ ആൻഡ് സി ടു ഇസ് കണക്ടഡ് ടു മൈനസ് വി സീറോ. അതിന്റെ റീസൺ ആണ് നിങ്ങൾക്ക് ഈ ഫിഗറിൽ നോക്കിയാൽ മനസ്സിലാവും. സി വൺ ഇസ് ദി കപ്പാസിറ്റൻസ് വിച്ച് ഇസ് റിലേറ്റഡ് ടു യുവർ അപ്പർ ഫിക്സഡ് പ്ലേറ്റ്. ഓക്കെ, ദാറ്റ് സി വൺ ഇസ് കണക്ടഡ് ടു യുവർ പ്ലസ് വി സീറോ ടെർമിനൽ. ദെൻ എഗെയിൻ സി ടു ഇസ് കണക്ടഡ് വിത്ത് യുവർ ലോവർ ഫിക്സഡ് പ്ലേറ്റ്. സോ സി ടു ഇസ് ഹിയർ ഇറ്റ് ഇസ് കണക്ടഡ് ടു നെഗറ്റീവ് വി സീറോ. ദാറ്റ് ഇസ് വൈ ഈ ഇക്വേഷൻ നിങ്ങൾക്ക് ഓർത്തിരിക്കാൻ വേണ്ടി എളുപ്പത്തിനാണ് ഞാനിത് പറഞ്ഞത്. ഓക്കെ, വി എക്സ് പ്ലസ് വി സീറോ ഇൻറ്റു സി വൺ പ്ലസ് വി എക്സ് മൈനസ് വി സീറോ ഇൻറ്റു സി ടു ഇസ് ഈക്വൽ ടു സീറോ. ഓക്കെ, സോ അവർ എയിം ഇസ് ടു ഫൈൻഡ് ഔട്ട് വി എക്സ്. സോ ഫൈൻഡ് ഔട്ട് ഇക്വേഷൻ ഫോർ വി എക്സ് ഫ്രം ദി എബോ ഇക്വേഷൻ. ഓക്കെ, so now you can go through the what are the applications of your MEMS accelerometers. adu ningal use cheynathu joysticks il ningal use cheynund mobile phones il use cheynund pinne counters user interface control adu pole 3d accelerometers ningal Nokia 5500 mobiles use cheynund then again hard disk drives laptops il okke endengil damage aayikkanittallengi adile ningalku accelerometers vechu nokkam pinne adu pole ne air bag sensors il കാറിന്റെ ക്രാഷ് എയർ ബാഗ് സെൻസേഴ്സിൽ നിങ്ങൾ യൂസ് ചെയ്യുന്നത് മെംസ് ആക്സിലറോമീറ്റേഴ്സ് ആണ്. ദെൻ മിസൈൽ ലോഞ്ചിങ് പ്രൊജക്ടൈൽസ് അതുപോലെ എന്തെങ്കിലും മിലിറ്ററി മോണിറ്ററിംഗ് എന്നൊക്കെ പറയുന്നത് ഹൈ എൻഡ് ആപ്ലിക്കേഷൻസ് ഫോർ ദിസ് മെംസ് ആക്സിലറോമീറ്റേഴ്സ് ആണ്. ഓക്കെ, നെക്സ്റ്റ് ടോപ്പിക് ഇറ്റ് ഇസ് വി ആർ മൂവിങ് ഇൻ ടു വെർച്വൽ ഇൻസ്ട്രുമെന്റേഷൻ. ഇത് നിങ്ങളുടെ ഈ മോഡ്യൂളിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോർഷൻ ആണ്. സോ വെർച്വൽ ഇൻസ്ട്രുമെന്റേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വട്ട് ഇമിൻ ബൈ ഇൻസ്ട്രുമെന്റേഷൻ. ഇൻസ്ട്രുമെന്റേഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും സംഭവം മെഷർ ചെയ്യണം. മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളിപ്പോ യൂസ് ചെയ്യുന്ന ട്രഡീഷണൽ ഇൻസ്ട്രുമെന്റേഷൻ സിസ്റ്റംസ് നമ്മൾ യൂസ് ചെയ്യുന്ന എന്തൊക്കെയാണ്? ഡിജിറ്റൽ മൾട്ടിമീറ്റേഴ്സ് ആദർ, ഓസിലോസ്കോപ്സ് ആദർ, തെർമോമീറ്റേഴ്സ് ആദർ. നിങ്ങൾ യൂസ് ചെയ്യുന്ന മെഷറിംഗ് ആപ്ലിക്കേഷൻ യൂസ് ചെയ്യുന്ന എല്ലാ എലമെന്റ്സും ദാറ്റ് ആർ യുവർ ട്രഡീഷണൽ ഇൻസ്ട്രുമെന്റേഷൻ സിസ്റ്റംസ്. ഇനി ആ ട്രഡീഷണൽ ഇൻസ്ട്രുമെന്റേഷൻ സിസ്റ്റത്തിന്റെ ബേസിക് ഡിസ്അഡ്വാൻറ്റേജസ് ഇറ്റ് ഇസ് വെൻഡർ ഡിഫൈൻഡ്. കസ്റ്റമർ ഡിഫൈൻഡ് അല്ല, വെൻഡർ ഡിഫൈൻഡ് ആണ് ആ എല്ലാ ഇലക്ട്രിക്കൽ ഇൻസ്ട്രുമെന്റ്സ്. ആൻഡ് അഗെയിൻ ഓൾ ആർ ഹാർഡ്വെയർ ബേസ്ഡ്. സോഫ്റ്റ്വെയർ ബേസ്ഡിനേക്കാളും കൂടുതൽ ഇതെല്ലാം ഹാർഡ്വെയർ ബേസ്ഡ് ആയിരിക്കും. സോ ഹിയർ കംസ് ന്യൂ ടേം നോൺ ആസ് വെർച്വൽ ഇൻസ്ട്രുമെന്റേഷൻ. ഇൻ വെർച്വൽ ഇൻസ്ട്രുമെന്റേഷൻ ബേസിക്കലി ഇറ്റ് ഇസ് എ ഇന്റർ ഡിസിപ്ലിനറി ഫീൽഡ് that merges sensing hardware and software technologies in order to create flexible and sophisticated instrument for the control and monitoring applications. എന്ന് പറഞ്ഞാൽ basic instrumentation സിസ്റ്റത്തിൽ we have only hardware system. Here hardware complexities reduce ചെയ്യാൻ വേണ്ടിയിട്ട് കസ്റ്റമർ ഫ്രണ്ട്ലി ആക്കാൻ വേണ്ടിയിട്ട് ഹിയർ വി ആർ റീപ്ലേസിംഗ് മോർ ഹാർഡ്വെയർ വിത്ത് സോഫ്റ്റ്വെയർ. ഓക്കെ, so basically the software enabled ആയിരിക്കും. So it will be user friendly. Okay, then virtual instruments provide all the software and hardware needed to accomplish the measurement or controlling task. Okay, ഇതില് basically ഹാർഡ്വെയറിനെ നമ്മൾ വളരെ കുറച്ച് മാത്രം incorporate ചെയ്ത് സോഫ്റ്റ്വെയറിനെയാണ് നമ്മൾ കൂടുതൽ യൂസ് ചെയ്യുക. ഓക്കെ, തന്നെ ഹിസ്റ്ററി ഉണ്ട്, ഇറ്റ് ഇസ് നോട്ട് ദാറ്റ് മച്ച് ഇമ്പോർട്ടൻറ്റ്. ജസ്റ്റ് യു ക്യാൻ ഗോ ത്രൂ ദാറ്റ്. This is the basic architecture of your virtual instrument. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോർഷൻ ആണ്. എസ് എ പാർട്ടിൽ ഇറ്റ് വിൽ ബി ഫ്രീക്വൻ്റ്ലി ആസ്ക്. സോ ബേസിക്കലി യു ഹാവ് സിക്സ്
portions, 6 modules for your architecture. First one is sensor module. Sensor module, then sensor interface, where sensor interface will connect sensor module to and fro to your process module. Sensor module can give data to processing module through sensor device, and again process module can give the data to sensor module through the sensor interface. The next one is database interface is there, then user interface is there. User interface nu paranjal display and control. The next one is system interface. Basically you can name it as system interface, but these type of virtual instruments we are majorly using in medical information systems. അങ്ങനെ വരുമ്പോൾ നമ്മൾ അതിനെ ഒന്നും കൂടെ സ്പെസിഫൈ ചെയ്ത് നെയിം ആസ് മെഡിക്കൽ ഇൻഫർമേഷൻ സിസ്റ്റം ഇന്റർഫേസ്. ഹിയർ യു ആർ ഗെറ്റിംഗ് ദി ഔട്ട്പുട്ട് സിഗ്നൽസ്. ടു ആൻഡ് ഫ്രോ കണക്ഷൻ ആണ് മെഡിക്കൽ ഇൻഫർമേഷൻ ഇന്റർഫേസ് സിസ്റ്റത്തിൽ നിന്ന് വി ക്യാൻ കളക്ട് ദി വി ക്യാൻ ഗിവ് ദി ഔട്ട്പുട്ട് ടു ഔട്ടർ റീജിയൻ, ആൻഡ് അഗെയിൻ ഫ്രം ദി ഔട്ടർ റീജിയൻ ഓൾസോ വി ക്യാൻ ഗെറ്റ് ദി ഡാറ്റ ടു യുവർ മെഡിക്കൽ ഇൻഫർമേഷൻ ഇന്റർഫേസ് സിസ്റ്റം. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞത് തന്നെ സെൻസർ മോഡ്യൂൾ, സെൻസർ ഇന്റർഫേസ്, പ്രോസസ്സിംഗ് മോഡ്യൂൾ, ഡാറ്റ ഇന്റർഫേസ്, യൂസർ ഇന്റർഫേസ് ആൻഡ് മെഡിക്കൽ ഇൻഫർമേഷൻ സിസ്റ്റം ഇന്റർഫേസ്. ദെൻ നൗ വി ആർ ഗോയിങ് ഇൻ ഡീറ്റെയിൽ ടു ഈച്ച് ആൻഡ് എവറി മോഡ്യൂൾ. ഫസ്റ്റ് മോഡ്യൂൾ ഇസ് യുവർ സെൻസർ മോഡ്യൂൾ. സെൻസർ മോഡ്യൂൾ ഇസ് ബേസിക്കലി കമ്പോസ്ഡ് ഓഫ് സെൻസർ പ്ലസ് എ സിഗ്നൽ കണ്ടീഷണർ പ്ലസ് എ അനലോഗ് ടു ഡിജിറ്റൽ കൺവേർട്ടർ. സോ സെൻസർ മോഡ്യൂളിൽ വി ഹാവ് എ സെൻസർ that will sense all the physical parameters, then signal conditioner will condition all the signals. Conditioning in terms of it can be displayed, it can be processed, it can be mixed with some other signal, it can be compared with some other signal. Database like store cheyam adine digital aayittu convert cheyidine again we can convert back to analog. That type of process will do in the signal conditioner. Then again analog to digital converter is there. ഇനി ഡാറ്റാബേസ് ഉണ്ടെന്ന് പറഞ്ഞു. ഡാറ്റാബേസിൽ നമ്മൾ സ്റ്റോർ ചെയ്യുന്നത് ബേസിക്കലി ഞാൻ പറഞ്ഞു ഈ വെർച്വൽ ഇൻസ്ട്രുമെന്റേഷൻ സിസ്റ്റം നമ്മൾ യൂസ് ചെയ്യുന്നത് മെഡിക്കൽ ഫീൽഡിലാണ്. അപ്പൊ മെഡിക്കൽ ഫീൽഡിലാവുമ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന കുറച്ച് സിഗ്നൽസ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇപ്പൊ ഇലക്ട്രിക്കൽ സിഗ്നൽസ് യൂസ് ചെയ്യുകയാണെങ്കിൽ ഇലക്ട്രിക്കൽ സിഗ്നലിന്റെ കാറ്റഗറിയിൽ വരുന്ന സിഗ്നൽസ് എന്ന് പറയുന്നത് ഇ എം ജി, ഇ സി ജി, ഇഇ ജി, ഇ ഒ ജി എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ മസിൽ സിഗ്നൽസ്, കാർഡിയാക് സിഗ്നൽസ്, ന്യൂറൽ സിഗ്നൽസ് അതായത് ബ്രെയിൻ സിഗ്നൽസ്, ദെൻ അഗെയിൻ ഓർക്കോഗ്രാഫ്. ഓക്കെ, അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇലക്ട്രിക്കൽ സിഗ്നൽസ് വരിക. ദെൻ നോൺ ഇലക്ട്രിക്കൽ സിഗ്നൽസ് എന്ന് പറഞ്ഞാൽ റെസ്പിറേറ്ററി റേറ്റ്, ബ്ലഡ് പ്രഷർ, പെരിഫറൽ ബോഡി ടെമ്പറേച്ചർ, ദെൻ സ്കിൻ കണ്ടക്ടിവിറ്റി, അങ്ങനെയുള്ള ബേസിക് ആയിട്ടുള്ള മെഡിക്കൽ സിഗ്നൽസ്. ഓക്കെ, സോ ദീസ് ആർ ദി ഡാറ്റാബേസ് ദാറ്റ് വിച്ച് വി ക്യാൻ സ്റ്റോർ ഇൻ ദി ഡാറ്റാബേസ്. ഈ പ്രോസസ് സെൻസർ മോഡ്യൂളിൽ വരുന്ന ബേസിക് ഡാറ്റാസ് എന്ന് പറഞ്ഞാൽ ദീസ് ടൈപ്സ് ഓഫ് സിഗ്നൽസ് അത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് വി ആർ മൂവിംഗ് ഇൻ ടു സെൻസർ ഇന്റർഫേസ്. സെൻസർ ഇന്റർഫേസ് എന്ന് പറഞ്ഞാൽ വി ആർ ഇന്റർഫേസിംഗ് ഓൾ ദി ഡാറ്റാസ് വിത്ത് ഇൻ ദി സെൻസർ മോഡ്യൂൾ ടു യുവർ പ്രോസസ് മോഡ്യൂൾ. ഓക്കെ, വി ഹാവ് ടു ടൈപ്സ് ഓഫ് സെൻസർ ഇന്റർഫേസ്, വയർഡ് ഉണ്ട്, വയർലെസ് ഉണ്ട്. യു ക്യാൻ ജസ്റ്റ് ഗോ ത്രൂ ദീസ് തിങ്സ്. ബേസിക്കലി നിങ്ങൾ കണ്ടിട്ടുള്ള എലമെന്റ്സ് ആണിതെല്ലാം. ഫസ്റ്റ് പാരലൽ, സ്റ്റാൻഡേർഡ് പാരലൽ ഇന്റർഫേസ് ഉണ്ട്, അതായത് നിങ്ങൾ ഡിജിറ്റൽ പഠിക്കുന്ന സമയത്തുള്ള പാരലൽ കണക്ഷൻസ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ജനറൽ പർപ്പസ് ഇന്റർഫേസ് ബസ്സസ് ആർ ദ മൈക്രോ പ്രോസസറിൽ നിങ്ങൾ പറയുന്ന ബസ്സസ്. ഓക്കെ, ദെൻ അഡ്രസ് ബസ്സസ് ദ ഡാറ്റാ ബസ്സസ് ദ, ദെൻ സ്മോൾ കമ്പ്യൂട്ടർ സിസ്റ്റം ഇന്റർഫേസസ് ആർ ദ, ദെൻ സിസ്റ്റം ബസ്സസ് ലൈക്ക് പി എക്സ് ഐ ഓർ വി എം ഇ, ദെൻ അഗെയിൻ സീരിയസ് ബസ്സസ് ലൈക്ക് ആർ എസ് 232 USB interfaces. നിങ്ങൾ ഏതെങ്കിലും ഒരു അതായത് മൈക്രോ പ്രോസസറോ മൈക്രോ കൺട്രോളേഴ്സ് ആണെങ്കിൽ യു ആർ ഇന്റർഫേസിംഗ് ദാറ്റ് മൈക്രോ കൺട്രോളേഴ്സ് ടു യുവർ കമ്പ്യൂട്ടർ യൂസിംഗ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഡാറ്റ കേബിൾസ്. ഓക്കെ, അതെല്ലാം വരുന്നത് വയർഡിന് അണ്ടറിലാണ്. ഓക്കെ, ദെൻ വയർലെസ് എന്ന് പറയുന്നത് യുനോ ബ്ലൂടൂത്ത് ആർ ദർ, ജി പി എസ് ഇസ് ദർ, GSM ദർ, ദെൻ അഗെയിൻ ഐ ട്രിപ്പിൾ സ്റ്റാൻഡേർഡിലുള്ള കുറെ കൺട്രോളിംഗ് ഡിവൈസസ് ഉണ്ട്, സോറി ഇന്റർഫേസ് ഡിവൈസസ് ഉണ്ട്. ബേസിക്കലി ഓൾ ആർ കമ്മിങ് അണ്ടർ IEEE 1073. ഓക്കെ, സോ അത് കമ്മ്യൂണിക്കേഷൻ മെഡിക്കൽ ഫീൽഡിലെ കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ടാണ് യൂഷ്വലി നമ്മൾ യൂസ് ചെയ്യുക. ഓക്കെ, സോ ദീസ് ആർ ദി ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സെൻസർ ഇന്റർഫേസസ്. ദെൻ പ്രോസസ്സിംഗ് മോഡ്യൂളിൽ ഞാൻ പറഞ്ഞു ഇവിടെ നമ്മൾ ഹാർഡ്വെയറിനേക്കാളും കൂടുതൽ സോഫ്റ്റ്വെയർ ആണ് യൂസ് ചെയ്യുക. സോഫ്റ്റ്വെയർ യൂസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ നമ്മളത് കസ്റ്റമർ ഫ്രണ്ട്ലി ആയിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന
ഒരു ഇൻസ്ട്രുമെന്റേഷൻ സിസ്റ്റം ആയതുകൊണ്ട് നമ്മൾ കോംപ്ലക്സ് ആയിട്ടുള്ള പ്രോഗ്രാമിങ്ങോ കോഡിങ്ങോ ഒന്നും നമ്മൾ യൂസ് ചെയ്യാറില്ല. അതിന് പകരം നമ്മൾ യൂസ് ചെയ്യുന്ന വളരെ അതായത് സോഫ്റ്റ്വെയർ ബേസ്ഡ് ആയിട്ടുള്ള സംഭവങ്ങളായിരിക്കും, സോഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള ഫംഗ്ഷൻസ് ആയിരിക്കും യൂസ് ചെയ്യുക. ഓക്കെ, അപ്പൊ അങ്ങനെ വരുമ്പോൾ നമ്മൾ ബേസിക്കലി വെർച്വൽ ഇൻസ്ട്രുമെന്റേഷനിൽ വി ആർ യൂസിങ് ടു ടൈപ്സ് ഓഫ് പ്രോസസിംഗ് ഫംഗ്ഷൻസ്. വൺ ഇസ് അനാലിറ്റിക് പ്രോസസിംഗ് ആൻഡ് നെക്സ്റ്റ് വൺ ഇസ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അല്ലെങ്കിൽ AI ടെക്നിക്സ് ആണ് ബേസിക്കലി നമ്മൾ വെർച്വൽ ഇൻസ്ട്രുമെന്റേഷനിൽ പ്രോസസിങ്ങിന് വേണ്ടി യൂസ് ചെയ്യുന്ന ടു ടൈപ്സ് ഓഫ് മെത്തേഡ്സ്. ഓക്കെ, അനാലിറ്റിക്കൽ പ്രോസസിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിൽ ബി അനാലിറ്റിക്കൽ എന്ന് പറഞ്ഞാൽ നിങ്ങൾ സിഗ്നൽസ് ആൻഡ് സിസ്റ്റത്തിലും DSP-യിലൊക്കെ പഠിക്കുന്നത്, അതായത് ഫിൽറ്ററിങ്, ദെൻ സ്പെക്ട്രൽ അനാലിസിസ് ദർ, വിൻഡോയിങ് ഇസ് ദർ, ട്രാൻസ്ഫോംസ് ദാറ്റ് ക്യാൻ ബി സെ ട്രാൻസ്ഫോം, ഫ്ലൂറിയർ ട്രാൻസ്ഫോം, ദെൻ പീക്ക് ഡിറ്റക്ഷൻ. പീക്ക് ഡിറ്റക്ഷൻ നമ്മൾ യൂസ് ചെയ്യുന്നത് എങ്ങനെയാ, സീറോ ഡിറ്റക്ടേഴ്സ് യൂസ് ചെയ്യാം, ഓർ യു ക്യാൻ യൂസ് ദി കമ്പാരേറ്റേഴ്സ്, കർവ് ഫിറ്റിംഗ് മെത്തേഡ്സ് യൂസ് ചെയ്യാം. അപ്പൊ അങ്ങനെയുള്ള അനാലിറ്റിക്കൽ അതായത് ബേസിക്കലി മാത്തമാറ്റിക്കൽ മെത്തേഡ്സ് അല്ലെങ്കിൽ ഡിജിറ്റലിൽ നിങ്ങൾ ചെയ്യുന്ന പ്രോസസിംഗ് മെത്തേഡ്സ് ആണ് അനാലിറ്റിക്കൽ പ്രോസസിംഗിൽ വരിക. ദെൻ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് യു നോ കുറച്ചും കൂടി കോംപ്ലിക്കേറ്റഡ് ആണ്. പക്ഷെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് നമ്മൾ ബേസിക്കലി യൂസ് ചെയ്യുന്നത് എഫിഷ്യൻസി ഇംപ്രൂവ് ചെയ്യാൻ, കേപ്പബിലിറ്റി ഇംപ്രൂവ് ചെയ്യാൻ, ഫീച്ചേഴ്സിനെ കുറിച്ച് സ്റ്റഡി ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെയാണ് യൂസ് ചെയ്യുക. അപ്പൊ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ടെക്നോളജിയിൽ ബേസിക്കലി നമ്മൾ യൂസ് ചെയ്യുന്ന അൽഗോരിതംസ് എന്ന് പറഞ്ഞാൽ ഫസി അൽഗോരിതം ഇസ് ദർ, ദെൻ ഫസി ഇസ് ദർ, ജനറ്റിക് അൽഗോരിതംസ് ആ ദർ, ന്യൂറൽ നെറ്റ്വർക്ക്സ് ആ ദർ, അങ്ങനെയുള്ള കുറച്ച് ടൂൾസ് ആണ് യൂസ് ചെയ്യുക. അപ്പൊ ജസ്റ്റ് ആ അൽഗോരിതം റൺ ചെയ്താൽ യു വിൽ ഗെറ്റ് ദി റിസൾട്ട്സ്. ഓക്കെ, അപ്പോ നെക്സ്റ്റ് ഡാറ്റാബേസ് ഇന്റർഫേസ് ആണ്. ഡാറ്റാബേസ് ഇന്റർഫേസ് നിങ്ങൾ കുറച്ച് കേട്ടിട്ടുള്ള പേരുകളാണ്. DBMS ഉണ്ട്, പിന്നെ വെർച്വൽ ഇൻസ്ട്രുമെന്റിൽ DBMS നമ്മൾ പ്രോഗ്രാം ചെയ്തിട്ട് അതിനെ നമുക്ക് യു ക്യാൻ ഇന്റർഫേസ് ടു ദി ഡാറ്റ സിസ്റ്റം. ഓക്കെ, അതിന് കുറച്ച് എക്സാമ്പിൾസ് ആണ് ഇവിടെ നമ്മൾ കൊടുത്തിരിക്കുന്നത്. ODBC, ദെൻ JDBC, ADO, DAO, അങ്ങനെയുള്ള കുറച്ച് ബേസിക് ഇന്റർഫേസസ് അത്. ദെൻ മെഡിക്കൽ മോണിറ്ററിംഗ് ഇന്റർഫേസ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ ബേസിക്കലി നമ്മൾ ഈ സിസ്റ്റം യൂസ് ചെയ്യുന്ന മെഡിക്കൽ സിസ്റ്റത്തിലാന്ന് പറഞ്ഞു. അപ്പൊ മെഡിക്കൽ സിസ്റ്റത്തിൽ നമ്മൾ കുറേ മെത്തേഡ്സ് ഉണ്ട്. കുറേ മെത്തേഡ്സ് അനുസരിച്ച് നമ്മൾ യൂസ് ചെയ്യുന്ന CT, അതുപോലെ തന്നെ MRI സ്കാൻസ്, പിന്നെ എന്തെങ്കിലും ഇപ്പൊ ഒരു വിഷ്വൽ കണ്ണിന് പാർഷ്യലി വിഷൻ മാത്രമുള്ള ഒരാൾക്ക് പാറ്റേൺസിന് ഐഡന്റിഫൈ ചെയ്യണം. അപ്പൊ ആ പാറ്റേൺസിന് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ വെർച്വൽ ഇൻസ്ട്രുമെന്റ് ഒരാൾക്ക് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ദാറ്റ് വിൽ ബി കസ്റ്റമറൈസ്ഡ് പ്രൊഡക്റ്റ് ആയിരിക്കും. സോ ഓരോ കസ്റ്റമറിന്റെയും ഇപ്പോൾ ഒരു പർട്ടിക്കുലർ പേഴ്സന്റെ വിഷൻ ആയിരിക്കില്ല വേറൊരാളുടെ. അപ്പൊ അയാളുടെ വിഷന്റെ എന്താണ് വിഷൻ ഡിഫെക്ട്, എന്ത് ടൈപ്പ് വിഷൻ ഡിഫെക്ട് ആണ്, അതെല്ലാം സെൻസ് ചെയ്ത് അയാൾക്ക് അതിനനുസരിച്ചുള്ളൊരു ഡിവൈസ് മേക്ക് ചെയ്ത് കൊടുക്കണം. അപ്പൊ അങ്ങനെയുള്ള ആപ്ലിക്കേഷൻസ് ആണ് നമുക്ക് മെഡിക്കൽ ഫീൽഡിൽ വെർച്വൽ ഇൻസ്ട്രുമെന്റേഷൻ സിസ്റ്റത്തിന് വരിക. ഇപ്പൊ യൂഷ്വലി വെർച്വൽ ഇൻസ്ട്രുമെന്റേഷൻ സിസ്റ്റത്തിന് ഞാൻ പറഞ്ഞു പ്രോഗ്രാമിംഗ് നമ്മൾ അധികം യൂസ് ചെയ്യാറില്ല. പക്ഷെ വി റിക്വയർ സം പ്രോഗ്രാമിംഗ് അല്ലെങ്കിൽ അതായത് കോഡിംഗ് അല്ലാതെ സിൻടാക്സ് ഒന്നും ഇല്ലാതെ നമുക്ക് സീക്വൻഷ്യൽ ആയിട്ട് റൺ ചെയ്യാൻ പറ്റുന്ന ഒരു സിസ്റ്റം വേണം. അപ്പൊ അങ്ങനെ നമ്മൾ ബേസിക്കലി യൂസ് ചെയ്യുന്ന ഒരു കുറച്ച് ഇന്ററാക്ഷൻ ടെക്നിക്സ് ആണ് ഇപ്പൊ താഴെ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, റെപ്രസെന്റേഷൻ ആൻഡ് കൺട്രോളിന്റെ അടിയിലാണ് അത് വരിക. അത് നിങ്ങൾക്ക് ബ്ലോക്ക് ഡയഗ്രത്തിൽ കാണാൻ പറ്റില്ല, ബട്ട് ദീസ് ആർ ദി ഡിഫറെന്റ് ടൈപ്സ് ഓഫ് റെപ്രസെന്റേഷൻ ഫോർ യുവർ റെപ്രസെന്റേഷൻ ടെക്നിക്സ് ഇൻ ദി വെർച്വൽ ഇൻസ്ട്രുമെന്റേഷൻ. യൂസർ ഇന്റർഫേസസ് അത്, ദെൻ വെർച്വൽ ആർഗ്യുമെന്റഡ് ഇന്റർഫേസസ് അത്. ഓക്കെ, ഇപ്പൊ ഇതിന് നിങ്ങൾക്ക് പഠിക്കാനുള്ളത് ആകെ ഗ്രാഫിക്കൽ യൂസർ ഇന്റർഫേസ് മാത്രമാണ്. ഓക്കെ, അതിലൊരു എക്സാമ്പിൾ മാത്രമേ പഠിക്കാനുള്ളൂ. ബിഫോർ ദാറ്റ് വി ക്യാൻ ജസ്റ്റ് ഗോ ത്രൂ ഫോർ ടൈപ്സ്. ടെർമിനൽ യൂസർ ഇന്റർഫേസ് മീൻസ് വി ആർ ഓൺലി കമ്മ്യൂണിക്കേറ്റിംഗ് വിത്ത് ദി ടെർമിനൽ ഔട്ട്പുട്ട് വാല്യൂസ്. ഇതാണ് ഫസ്റ്റ് പ്രോഗ്രാമിംഗ് ഇന്റർഫേസ് നമ്മൾ കണ്ടുപിടിച്ച്. ഹലോ, ദിസ് ഇസ് ദി ഫസ്റ്റ്. ആ ഓക്കെ, ദിസ് ഇസ് ദി ഫസ്റ്റ് ടെർമിനൽ യൂസർ ഇന്റർഫേസ് വി ആർ യൂസിംഗ് ഫോർ യുവർ വെർച്വൽ ഇൻസ്ട്രുമെന്റേഷൻ സിസ്റ്റം. പക്ഷെ ഇതിപ്പോ ബേസിക്കലി നമ്മൾ കൂടുതലായിട്ട് യൂസ് ചെയ്യാറില്ല, ബിക്കോസ് ഇത് കുറച്ച് കോംപ്ലിസിറ്റി കൂടുതലാണ്. എന്നാലും ചില സ്പെഷ്യൽ കേസസിൽ നമ്മൾ ഇത് യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ, ദ നെക്സ്റ്റ് വൺ ഇസ് ഗ്രാഫിക്കൽ യൂസർ ഇന്റർഫേസ്. ഇതാണ് നിങ്ങൾക്ക്, ദിസ് ഇസ് യുവർ ടൈപ്പ് ഓഫ് ഇന്റർഫേസ് മെൻഷൻഡ് ഇൻ യുവർ സിലബസ്. ഓക്കെ, ഇപ്പൊ ഗ്രാഫിക്കൽ യൂസ് ഇന്റർഫേസിന് ഒരു എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ ലാബ് വ്യൂ ടെക്നിക് ആണ്. സോ ലാബ് വ്യൂ ടെക്നിക് എന്താണെന്ന് പറഞ്ഞാൽ വി വിൽ ഡീൽ ലേറ്റ്. സോ ഇങ്ങനെ ആയിരിക്കും, നിങ്ങൾ എന്തെങ്കിലും ഒരു ഇൻപുട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഒരു CROയിൽ കാണുന്ന പോലെ ഒരു ഗ്രാഫിക്കൽ ഔട്ട്പുട്ട് ആയിരിക്കും നമുക്ക് ഇവിടെ കാണാൻ പറ്റും.
അപ്പോ അതിന്റെ നിങ്ങക്ക് ഫ്രണ്ട് പാനൽ ആണ് ഈ കാണുന്നത്. ഇപ്പൊ ഫ്രണ്ട് പാനലില് യു വിൽ ഹാവ് ഡിഫറെ ഇൻ ഫ്രണ്ട് പാനൽ യു വിൽ ഹാവ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഡിസ്പ്ലേ. ഇവിടെ നിങ്ങക്ക് സ്പീഡ് കാണാം, ടൈം കാണാം, നമ്പറോ എത്ര ടൈം നിങ്ങൾ മെഷർ ചെയ്തു, ടെമ്പറേച്ചർ പ്ലോട്ട് കാണാം. അങ്ങനെ ഓരോ കസ്റ്റമർ റിക്വയർമെന്റ് അനുസരിച്ച് യു ക്യാൻ ചേഞ്ച് ദി ഫ്രണ്ട് പാനൽ ഡിസ്പ്ലേ. ഓക്കെ, സോ നെക്സ്റ്റ് ഇസ് മൾട്ടി മോഡുലാർ റെപ്രസെന്റേഷൻ. മൾട്ടി മോഡുലാർ റെപ്രസെന്റേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഇസ് എ കോംപ്ലിമെന്ററി മോഡുലേറ്ററീസ് ആണ് എന്ന് പറഞ്ഞാൽ അവിടെ നമ്മൾ കൂടുതലും ക്വാളിറ്റി ഇന്റർഫേസ് ആണ് ചെയ്യുന്നത്. ഓക്കെ, ഇൻ അഡീഷൻ ടു ഗ്രാഫിക്കൽ യൂസർ ഇന്റർഫേസ് ഇറ്റ് ഇംപ്രൂവ്സ് ദി വിഷ്വലൈസേഷൻ. കണ്ടംപററി പേഴ്സണൽ കമ്പ്യൂട്ടേഴ്സ് ആർ കേപ്പബിൾ ഓഫ് റെപ്രസെന്റിംഗ് അതർ മോഡാലിറ്റീസ് സച്ച് ആസ് സോണിഫിക്കേഷൻ ഓർ ഹാപ്റ്റിക് റെൻഡറിംഗ്. അത്ര നിങ്ങൾക്ക് യൂസ് ഇല്ലാത്തതാണ്. ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങൾ ആർഗ്യുമെന്റ് റിയാലിറ്റി, ഇത് നിങ്ങൾക്ക് കുറച്ചും കൂടി ഫെമിലിയർ ആയിരിക്കും. നിങ്ങൾ ലാസ്റ്റ് ടൈം നിങ്ങളുടെ ഐ ഡി സി സബ്മിറ്റ് ഉണ്ടായപ്പോ വെർച്വൽ ആൻഡ് ആഗ്രിമെന്റ് റിയാലിറ്റി കുറെ ഡിസ്പ്ലേ നമുക്ക് ഉണ്ടായിരുന്നു. വെർച്വൽ ആൻഡ് ആഗ്രിമെന്റ് റിയാലിറ്റിക്ക് ഒരു ബേസിക് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇഫ് യു ആർ ഡിറ്റക്ടിങ് ട്യൂമർ ഇൻ വൺസ് ബ്രെയിൻ, ആ ട്യൂമർ നമ്മൾ എം ആർ ഐ സ്കാൻ എടുത്തു, ഇനി നമ്മൾ ആ ട്യൂമർ റിമൂവ് ചെയ്യാൻ വേണ്ടി സർജറി ചെയ്യുവാണ്. സർജറി ചെയ്യുമ്പോൾ യു ക്യാൻ സൂപ്പർ ഇമ്പോസ് ദിസ് ട്യൂമർ ഇമേജ് ടു ദി റിയൽ വ്യൂ ഓഫ് പേഷ്യൻറ്റ്. അതായത് നമ്മൾ റിമൂവ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ വി ക്യാൻ കമ്പയർ നമ്മൾ എത്ര പോർഷൻ ട്യൂമർ റിമൂവ് ചെയ്തു എന്നുള്ളത് സർജറിയുടെ ടൈമിൽ ദാറ്റ് സർജൻ ക്യാൻ ചെക്ക് ബൈ സൂപ്പർ ഇമ്പോസിങ് ദാറ്റ് ട്യൂമർ ഇമേജ് ഫ്രം ദി എം ആർ ഐ ടു ദി റിയൽ വ്യൂ ഓഫ് പേഷ്യൻറ്റ് ട്യൂമർ. ഓക്കെ, അപ്പൊ അങ്ങനെ നമുക്ക് കമ്പയർ ചെയ്തിട്ട് ഇനി എത്ര റിമൂവ് ചെയ്യണം എന്നുള്ളത് വി ക്യാൻ ഡിസൈഡ്. ഓക്കെ, സോ ദാറ്റ് ഈസ് ദി ബേസിക് അഡ്വാൻറ്റേജ് ഓഫ് വെർച്വൽ ആൻഡ് ആർഗ്യുമെന്റ് റിയാലിറ്റി. ബേസിക്കലി വെർച്വൽ ആയിട്ട് നമ്മുടെ കയ്യിലുള്ളൊരു ഇമേജും റിയൽ ആയിട്ട് ഉള്ളൊരു ഇമേജും തമ്മിൽ കമ്പൈൻ ചെയ്യാം. നമ്മൾ അവിടെ കണ്ട ഒരു കാര്യം, വെർച്വൽ ആയിട്ട് അവർ ചെയ്തിരിക്കുന്ന കുറച്ച് ആനിമൽസിന്റെ ഇത് റിയൽ ആയിട്ടുള്ള നമ്മൾ അവിടെ നിൽക്കുന്ന നമ്മുടെ കൂടെ അത് സൂപ്പർ ഇമ്പോസ് ചെയ്യും. സോ ഇറ്റ് ഈസ് ബേസിക് പിക്ചർ എന്ന് പറഞ്ഞാൽ എന്താ, നമ്മളുടെ കൂടെ കുറച്ച് അനിമൽസ് നിൽക്കുന്നു. ഇപ്പൊ നമുക്ക് ഗൂഗിളിലെ 3D റെപ്രസെന്റേഷൻ അവരിടയ്ക്ക് വാട്സപ്പിലൊക്കെ കണ്ടിരുന്നു. അപ്പൊ ആ ഒരു ദാറ്റ് ഈസ് ദി എക്സാമ്പിൾ ഫോർ വെർച്വൽ ആർ ആഗ്യുമെന്റ് റിയാലിറ്റി. ഓക്കെ, സോ ദിസ് ഇസ് ഇതാണ് നിങ്ങളുടെ ബേസിക് ആയിട്ടുള്ള ഒരു ഫങ്ഷണൽ ഇന്റഗ്രേഷൻ ഓഫ് യുവർ വെർച്വൽ ഇൻസ്ട്രുമെന്റേഷൻ. സോ ഫസ്റ്റ് ഒരു അനലോഗ് സിഗ്നൽ വന്നു. ദാറ്റ് അനലോഗ് സിഗ്നൽ ഇസ് സെൻസ്ഡ് ബൈ എ സെൻസർ മോഡ്യൂൾ. That sensor module is conditioning that signal and again that is converted into a digital signal by a DAC. Then again that digitalized signal is processed. Then again it is processed. ഇവിടെ നമുക്ക് രണ്ട് സിഗ്നൽ പ്രോസസ്സിംഗ് യൂണിറ്റ് ഉണ്ട്. ഓക്കെ, ഇതിൽ ഫസ്റ്റ് സിഗ്നൽ പ്രോസസ്സിംഗ് യൂണിറ്റ് മാൽഡേറ്ററി ആയിട്ടുള്ള പ്രോസസ്സാണ്. സെക്കൻഡ് വൺ ഓപ്ഷനൽ ആണ്, നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം. അതായത് വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള സിഗ്നൽസ് ആണ് നമ്മൾ ഡീൽ ചെയ്യുന്നത്, നമുക്ക് റിക്വയർഡ് പോർഷനായിട്ട് അത് ആംപ്ലിഫൈ ആയിട്ടില്ലെങ്കിൽ യു ക്യാൻ ഗോ ഫോർ ദിസ് സിഗ്നൽ പ്രോസസ്സിംഗ് യൂണിറ്റ്. ബട്ട് ഇറ്റ് ഇസ് നോട്ട് മാൽഡേറ്ററി, ഇറ്റ് ഇസ് ഓപ്ഷണൽ. ദെൻ വി ആർ ഗിവിംഗ് ടു യൂസർ ഇന്റർഫേസ്, അല്ലെങ്കിൽ യു വിൽ ഗെറ്റ് ദി ഔട്ട്പുട്ട് അറ്റ് ദി യൂസർ ഇന്റർഫേസ് ലെവൽ. ഓക്കെ, സോ ഇതാണ്, ദിസ് ഇസ് വൺ ഓഫ് ദി ബയോമെഡിക്കൽ ആപ്ലിക്കേഷൻ ഫോർ യുവർ വെർച്വൽ ഇന്റർഫേസ്, സോറി വെർച്വൽ ഇൻസ്ട്രുമെന്റേഷൻ സിസ്റ്റം. വൺ ഫിസിഷ്യൻ ഇസ് അറ്റ് ദി ലെഫ്റ്റ് ഹാൻഡ് ആൻഡ് patient is at the right hand. They can communicate or they can, physician can read all the parameters required from the patient through a virtual instrumentation system. Okay. Now, this advantages and disadvantages. Advantages nu arnal, because we are using very less amount of hardware system, low cost of instrumentation, easy to use, graphical user interface, adu customer friendly aayirikum. Then portability between various computer platforms, we can it will be easily portable. Then increase the utility of computer, then flexibility. Disadvantages nu parnal, security will be a great issue. Then power consumption will be very high, because nammal idu continuously run cheyidondirikkunnathonde it will consume large power. Idana traditional and virtual instrumentation ulla comparison. Obviously, traditional instruments are vendor-defined. Here it is usual user-defined. Then, this is traditional instruments are functional-specific. Standalone systems. But here,
വെർച്വൽ ഇൻസ്ട്രുമെന്റ്സ് ഇസ് ബേസ്ഡ് ഓൺ ആപ്ലിക്കേഷൻ. വാട്ട് ഇസ് ദി ആപ്ലിക്കേഷൻ റിക്വയർഡ് ഫോർ ദി കസ്റ്റമർ, അതിനെ ബേസ് ചെയ്തിട്ടാണ് വെർച്വൽ ഇൻസ്ട്രുമെന്റ്സ് വർക്ക് ചെയ്യുക. Then again, traditional is hardware. Here it is, software is the key. Traditional will be expensive. Here it will be low cost and reusable. Traditional will be closed and fixed functionality. But in the case of virtual instruments, even though it is a customized product, again, we can make the changes according to the wish of the customer. Then slow run on technology, because 5 to 10 years, namukku life cycle kittum. But in the case of virtual instruments, life cycle will be 1 to 2 years. Minimal economics of scale ആണ്, maximum economics of scale. Then high development and maintenance cost will be cost here. Software ആയതുകൊണ്ട് your maintenance cost and development cost will be very less. ഇതാണ് basic architecture. നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും, ട്രഡീഷണൽ ആർക്കിടെക്ചറിൽ വിൽ ഹാവ് ഓൺലി an embedded processor will be there and a measuring subsystem will be there. Okay. അതായത് നിങ്ങളുടെ മൈക്രോ പ്രൊസസർ പോലെയുള്ള സംഭവങ്ങൾ. ഓക്കെ, വെർച്വൽ ഇൻസ്ട്രുമെന്റേഷൻ സിസ്റ്റത്തിന് വരുമ്പോൾ ഇൻ അലോങ് വിത്ത് ദാറ്റ് യു വിൽ ഹാവ് എ വി ഐ വെർച്വൽ ഇൻസ്ട്രുമെന്റ് സോഫ്റ്റ്വെയർ വിൽ ബി ദർ. ഓക്കെ, അതാണ് എക്സ്ട്രാ ഫിറ്റിംഗ്. ഓക്കെ, എഗെയിൻ യൂസർ ഇന്റർഫേസ് ഇൻ ദ കേസ് ഓഫ് ട്രഡീഷണൽ ഇൻസ്ട്രുമെന്റ് ആർക്കിടെക്ചർ വിൽ ബി ഫിക്സഡ്, ഹിയർ ഇറ്റ് ഇസ് നോട്ട് ഫിക്സ്ഡ്. ഓക്കെ, ദാറ്റ് ആർ ദി ടു ബേസിക് ഡിഫറൻസ് ബിറ്റ്വീൻ യുവർ ട്രഡീഷണൽ ആർക്കിടെക്ചർ ആൻഡ് വി ഐ ആർക്കിടെക്ചർ. These two are the differences. Okay. Now we are coming into lab view. That is the graphical programming concept. One of the examples is lab view. The important title portion. Lab view, it is the abbreviation for laboratory virtual instrument engineering workbench. Okay. Lab view is laboratory virtual instrument engineering workbench. Lab view is എന്തൊക്കെയാണ് സംഭവിക്കുന്നത് എന്ന് വി ക്യാൻ സീ ഹിയർ. ഓക്കെ, യു ഹാവ് ലോട്ട് ഓഫ് മീറ്റേഴ്സ്, ഗേജസ് വിൽ ബി ദ ഗ്രാഫ്സ് യു ക്യാൻ പ്രൊഡ്യൂസ്, ടേബിൾസ് യു ക്യാൻ പ്രൊഡ്യൂസ്, ദെൻ 3D കൺട്രോൾസ് ഉണ്ട്, 3D ഗ്രാഫ്സ് ഉണ്ട്, പിക്ചർ കൺട്രോൾസ് ഉണ്ട്. ഓക്കെ, സോ ബേസിക്കലി ഇറ്റ് വിൽ ഡു, ഇറ്റ് വിൽ അക്വയർ ദി ഡാറ്റ, ഇറ്റ് വിൽ അനലൈസ് ദി ഡാറ്റ, ഇറ്റ് വിൽ ഡിസ്പ്ലേ ദി ഡാറ്റ ആൻഡ് ഇറ്റ് വിൽ സോർട്ട് ദി ഡാറ്റ. അക്വയറിംഗ്, അനലൈസിംഗ്, ഡിസ്പ്ലേയിങ് ആൻഡ് സോർട്ടിംഗ് ദി ഡാറ്റ. ഓക്കെ, സോ in that lab view you can have lot of oscilloscopes, digital multimeters, ellam incorporated irikum. Okay, so these are the basic components. Lab view ne aage rendu components e ullu. Okay, one is front panel and another is block diagram. Okay, lab view le nammal program cheyyanengil that programs are known as virtual instruments. Okay, LabVIEW is a technique in graphical programming. The programs which we are doing using LabVIEW technique is known as virtual instruments. Okay, in virtual instruments, that is in LabVIEW programs, you have two components. One is front panel and another one is block diagram. In the parnal, in front panel you can see all the displays. Block diagram is your program. So in front panel you can see user interface, you can see then what are the controls, that is endakkana input you have to give, that are the controls for your input, then indicate the output. So in front panel it is user interface, that is you can see all the displays, then what are the input parameters and what are the output parameters. Ini next one is block diagram. Block diagram you can see the entire block diagram that will do your program. Adayathu suppose if you want to do addition of two variables a and b and your output parameter is c, angane anengil your input can be seen on the front panel as a and b, your output can see again on the front panel as c, then you on the user interface you can see all the displays. In block diagram you can see how you are going to add these two parameters. Okay, so front, ഞാൻ എക്സാമ്പിൾ കാണിച്ചു തരാം. ഇങ്ങനെയായിരിക്കും, ദിസ് ഇസ് യുവർ ഫ്രണ്ട് പാനൽ. ഓക്കെ, ഫ്രണ്ട് പാനലിൽ യു ഹാവ് എ സ്പീഡോമീറ്റർ, ദെൻ ദിസ് ഇസ് യുവർ ഔട്ട്പുട്ട് ഡിസ്പ്ലേ ആൻഡ് ഹിയർ യു ക്യാൻ ഗീവ് ദി ഇൻപുട്ട്. ഓക്കെ, സോ ദിസ് ഇസ് യുവർ ബ്ലോക്ക് ഡയഗ്രാം. ഇൻ ബ്ലോക്ക് ഡയഗ്രാം സപ്പോസ് യു ഹാവ് ടു ആഡ് ടു വേരിയബിൾസ് എ ആൻഡ് ബി, ദിസ് ഇസ് യുവർ വേരിയബിൾ വൺ ആൻഡ് ദിസ് ഇസ് യുവർ വേരിയബിൾ ടു,
and these two variables are added by using a comparator, that is known as node. And then again your output is shown on this tab. Okay, so these three things are your icons. These two are for your inputs and this is for your output. And these connections are known as wires, which will connect between different blocks. And this is the node at which you will be adding your two parameters. And you have different, three to four slides are there. You have different types of palettes. First one is tool palette. Tool palette, it will be available only on the front panel. Okay. And on the block diagram. Tool palette, you can see both in front panel and block diagram. So tool palette, you can take the tools and you can use on the front panel and block diagram. Then next one is your control palette. Control palette, front panel matra available. Here you can control the speed, temperature, then text control, LEDs you can control from there. Which are the parameters you have to control, that you can control from the control panel, which will be seen only on the front panel. Next one is functional palette. Function palette we can see only on the block diagram. Functional panel, you can give the input values, then you can terminals, then again in the analysis, if you want to do the addition, subtraction, if you want to do multiplication, or if you want to do some filtering or something, all the functions will be there in the functional palette, and that palette will be only available in the block diagram. Okay. Then next one is the controllers and indicators that you can see in the front panel. So oro programs anusarichum oro customers and requirements anusarichum ayalku endokka elements ano control cheyendathu, that all you can design on the front panel. Okay. And also you can give the indicators. Speed indicators will be there, pressure indicators will be there, then thermometers will be there, all the controls you can give. So this is one example how they are doing the things. Okay. Suppose you have to add two numbers. Okay. So this is your first number and this is your second number. It will be adding through a node. And this addition, this resultant, you have to get subtracted from a random number. So this output is given to a negator. Then again, a random number is selected from this block. The 0 yum 1 mathre koduthittullo, that you can give as 0 to 10 or something. So the resultant will be displayed here. So this is your block diagram, but on the front panel you can see only number 1, number 2 and the resultant section. Okay. When block, that resultant will be displayed on your front panel. Okay. Orangarayo. Hello. ஒரு ஸ்லைடு கூட நெக்ஸ்ட் ஒரு எக்ஸாம்பிள் ആണ്. രണ്ട് നമ്പേഴ്സ് ആഡ് ചെയ്തു. ആഡ് ചെയ്ത നമ്പറിന്റെ ഔട്ട്പുട്ട് യു ഹാവ് ടു സീ ആസ് എ സൈൻ വേവ്. ഓക്കെ, സോ ജസ്റ്റ് എക്സാമ്പിൾസ് നിങ്ങൾ കാണിച്ചതേ ഉള്ളൂ. സോ ദീസ് ആർ ദി ലാബ് വ്യൂ ടേംസ് വിത്ത് യുവർ കൺവെൻഷൻ ഇക്വലൻസ്. സോ ലാബ് വ്യൂ, അതായത് ഒരു സിമ്പിൾ പ്രോഗ്രാം, കൺവെൻഷൻ ലാംഗ്വേജ് എസ് പി, ജാവ, എന്ത് വേണമെങ്കിലും ആയിക്കോട്ടെ, അതിന്റെ അനലോഗസ് ടേംസ് ഇൻ ലാബ് വ്യൂ ആണ് ഈ പറയുന്നത്. വി ഐ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് വെർച്വൽ ഇൻസ്ട്രുമെന്റ്സ്, ദാറ്റ് ഇസ് സിമിലർ ടേം ഇൻ യുവർ കൺവെൻഷൻ ലാംഗ്വേജസ് പ്രോഗ്രാം. ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ യുവർ ഫംഗ്ഷൻ ഇറ്റ്സെൽഫ്, നിങ്ങൾ സിയിലൊക്കെ യൂസ് ചെയ്യുന്ന ഫംഗ്ഷൻസ്. ഓക്കെ. ദെൻ സബ് വി ഐ എന്ന് പറഞ്ഞാൽ, സപ്പോസ് വൺ പ്രോഗ്രാം യു ഹാവ് ടു യൂസ് ഇൻ അനദർ പ്രോഗ്രാം, അതായത് വൺ വി ഐ പ്രോഗ്രാം യു ഹാവ് ടു യൂസ് ഇൻ അനദർ വി ഐ പ്രോഗ്രാം, ദാറ്റ് ഇസ് നോൺ ആസ് സബ് വി ഐ. സിമിലർ ടേംസ് ഇൻ യുവർ സി ഓർ സി പ്ലസ് പ്ലസ്, സബ് റൂട്ടീൻ, സബ് പ്രോഗ്രാം ഓർ ഒബ്ജെക്ട്. ഫ്രണ്ട് പാനൽ ഇസ് നോൺ ആസ് യൂസർ ഇന്റർഫേസ് ഇൻ യുവർ യൂഷ്വൽ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്. ബ്ലോക്ക് ഡയഗ്രാം ഇസ് നോൺ ആസ് യുവർ പ്രോഗ്രാം കോഡ്. ആൻഡ് ജി ഇസ് നോൺ ആസ് യുവർ ലാംഗ്വേജ്. ഹിയർ ഗ്രാഫിക്കൽ പ്രോഗ്രാം ഇസ് കോമൺലി നോൺ ആസ് ജി പ്രോഗ്രാമിംഗ്. ആസ് യു നെയിം ആസ് സി പ്രോഗ്രാമിംഗ്, സി പ്ലസ് പ്ലസ് പ്രോഗ്രാമിംഗ് ലൈക്ക് ദാറ്റ്, ഇറ്റ് ഇസ് ജി പ്രോഗ്രാമിംഗ്. So that is all for your module 4. Thank you, miss. Okay, ellaru orangi avada ellarthu undo? Thank you, miss. Illa miss, njan undu. Ellaru undu. Thank you. Ellaru undu. Green dress. Ellaru undu. Thank you, miss. Thank you, miss.